السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. करम की तजल्ली दिखा मेरे मौला मुझे भी मदीना बुला मेरे मौला. हर वक्त तसव्वुर में मदीने की गली हो और यादे मुस्तफा सल्लल्लाहु अलैहि वसल्लम मेरे दिल में भी हो. जहां रोजा है पाके खैरुल वरा सल्लल्लाहु अलैहि वसल्लम
वहाँ जन्नत नहीं है तो फिर और क्या है, ज़मीनो ज़मान तुम्हारे लिए मकीनो मकान तुम्हारे लिए, चुनिनो चुना तुम्हारे लिए, बने दो जहां तुम्हारे लिए। اللهم صل وسلم وبارك عليه। സർവാദരണീയനായ പ്രഗത്ഭരായ ഉസ്താദുമാർ, സംഘാടകർ, ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ, വിശിഷ്യ യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു നല്ല ആത്മീയ സദസ്സിലാണ് നാം ഉള്ളത്. ഈ സദസ്സ് കാരണമായി ഒരുപാട് ഖൈറുകൾ ലഭിക്കാൻ അല്ലാഹു തആല നമ്മെ തിരഞ്ഞെടുക്കുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. SOS നമ്മുടെ സഹോദര സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയാണ് നമ്മുടെ ഈ പരിപാടി. അൽഹംദുലില്ലാ, ഹാപ്പി ന്യൂ ഇയർ എന്ന് വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ടെലിഗ്രാമുകളിലും ഇൻസ്റ്റാഗ്രാമുകളിലും എല്ലാം ഷെയർ ചെയ്യപ്പെടുകയും പോസ്റ്റ് ചെയ്യപ്പെടുകയും അപ്ലോഡ് ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അതിനെ തുടർന്നുള്ള അനാചാരങ്ങളുടെ പിന്നിൽ പോകാതെ അല്ലാഹുവിനെ കുറിച്ച് അറിയാനും അവൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും അതുവഴി നല്ല ആത്മീയത കൈവരിക്കാനും നമുക്ക് അവസരം ഉണ്ടാക്കി തന്ന ഈ സംഘാടകരെ നമുക്ക് അഭിനന്ദിക്കണം. അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ജീവിക്കേണ്ടവരും ജീവിക്കുന്നവരും ആണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാകണം.
ആ ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുക. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് തന്നെ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. നല്ലതുകൊണ്ട് കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും അല്ലാഹുവിനെ കൊണ്ട് പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. മറ്റുള്ളവർ നിങ്ങളെ കണ്ട് അവരുടെ ജീവിതം നന്നാക്കിയെടുക്കേണ്ടതാണ്. മറ്റുള്ള എല്ലാവർക്കും നിങ്ങൾ മാതൃകയാണ് എന്നാണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. മനുഷ്യൻ പലപ്പോഴും നന്നാകുന്നതും ചീത്തയാകുന്നതും സാഹചര്യങ്ങളെ കൊണ്ടും കൂട്ടുകെട്ടുകൊണ്ടും ആണ്. ഒരു മനുഷ്യന്റെ പരിസരം അതൊരു നല്ല പരിസരമാണെങ്കിൽ അവൻ തീർച്ചയായും നല്ലവനായിത്തീരും. ഒരുത്തന്റെ പരിസരം അത് ചീത്തയാണ് എങ്കിൽ സ്വാഭാവികമായും അവൻ ചീത്തയായവനായിത്തീരും. അതുകൊണ്ട് തന്നെ നാം നന്നാകാൻ നിമിത്തങ്ങളെ നാം സ്വീകരിക്കണം. നന്നാകാനുള്ള നിമിത്തങ്ങളെ തിരഞ്ഞെടുക്കുകയും ചീത്തയാകാനുള്ള കാരണങ്ങളെ നാം അടക്കുകയും വേണം. نلت الصلاح بهم لأنهم في أوجوه الأرض أقمار അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു, നിന്റെ സഹവാസം അത് എപ്പോഴും നല്ലവരോടായിരിക്കണം. എൻ്റെ കന്നഡ ഭാഷയിൽ ഒരു വാക്കുണ്ട്, നിങ്ങൾ മലയാളികളായതുകൊണ്ട് ആ ഭാഷ എത്ര കണ്ട് അറിയും എന്നെനിക്കറിയില്ല. സജ്ജനറ സഹവാസ ഹെജ്ജേനു സവിദന്തെ എന്ന് പറയും. സജ്ജന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിപ്പോൾ കുറച്ചൊക്കെ കന്നഡയും മലയാളമൊക്കെ ഏകദേശം കുറച്ചൊക്കെ അങ്ങനെ ഒത്തുപോകും. സജ്ജനറ സഹവാസ ഹെജ്ജേനു സവിദന്തെ, നല്ല ജനങ്ങളോടുള്ള ബന്ധം അത് തേനുപോലെയാണ്. ആ ബന്ധം കൊണ്ട് നല്ല മാധുര്യം നമുക്ക് ലഭിക്കും. അതാണ് ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം. ആ ഈമാനിൻ്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ പരിസരം നല്ല പരിസരമായിരിക്കണം, നമ്മുടെ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടായിരിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ നല്ലവരോട് കൂടിക്കളരണം. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും, ഒറ്റയ്ക്ക് ജീവിച്ച് ഞാൻ നല്ലവനായി തീരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം വഹാലിത്തി സുലഹ, നിങ്ങൾ സ്വാലിഹീങ്ങളെ കൂടെ കൂടണം. എന്നാൽ നിൽത്ത സ്വലാഹ ബിഹിം,
നാൾ അവർ കാരണമായി നിങ്ങൾക്ക് ആ സ്വലാഹിയത്ത് എത്തിക്കാൻ കഴിയും, ആ നന്മകൾ എത്തിക്കാൻ കഴിയും. ലിഅന്നഹും ഫീ ഉജൂഹിൽ അർളി അക്മാറു, കാരണം അവർ ഭൂമുഖത്തുള്ള കമറുകളാണ്, നമുക്ക് വെളിച്ചം കിട്ടാനുള്ള പോംവഴികളാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരൻ, യുവാക്കൾ, ഒരു നാട് നന്നാകുന്നത് യുവാക്കളെ കൊണ്ടാണ്, ഒരു നാട് ചീത്തയാകുന്നതും യുവാക്കളെ കൊണ്ടാണ്. ഒരു നാടിന് നല്ല പേര് കൊണ്ടുവരാൻ യുവാക്കളെ കൊണ്ട് കഴിയും. ഒരു നാട്ടിന് ചീത്ത പേര് കൊണ്ടുവരാനും യുവാക്കളെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് ചില നാടുകൾ വല്ല വിവാഹ ആലോചന ഉണ്ടായാൽ ആരും അത് കൈവിടില്ല. കാരണം ആ നാട്ടിലെ യുവാക്കളൊക്കെ നല്ല യുവാക്കളാണ്, ആ നാട്ടിലുള്ള യുവതികളൊക്കെ നല്ല യുവതികളാണ്. വേറെ ചില നാടുകൾ, അപ്പൊ ആ നാട്ടിലുള്ള യുവാക്കളൊക്കെ പലരും മോശക്കാരായതുകൊണ്ട് വിവാഹ ആലോചനം അത്തരത്തിലുള്ള നാടുകളിൽ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ചിലപ്പോൾ സ്വീകരിക്കാൻ മനസ്സ് ഉണ്ടാകണം എന്നില്ല. യുവത്വം അല്ലാഹു തആല വലിയ വില കൽപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യന്റെ ആയുസ് അല്ലാഹു തആല മൂന്നായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا عرن الله تعالى الله الذي خلقكم من ضعف او ജനങ്ങളെ ആ അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടിച്ചതിൻ്റെ ആദ്യ സമയം, ആദ്യകാലം അതേ വളരെ ദുർബലമായ കാലമാണ്. ഉമ്മ, ആ ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ, ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ ആദ്യത്തെ കാലം, ആദ്യത്തെ സമയം അതേ അത് വളരെ ദുർബലമായ കാലമാണ്. ആ കുട്ടിക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. കരയാൻ കഴിയും? ഒന്ന് ഇരിക്കാൻ കഴിയോ? കഴിയില്ല. എന്നിട്ടല്ലേ നിൽക്കാൻ കഴിയുക? അതിന് തീരെ കഴിയില്ല. എന്നിട്ടല്ലേ നടക്കാൻ കഴിയുക? അതിനൊട്ടും കഴിയില്ല. ഒന്നങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാനോ അറിയാനോ ഒന്നും കഴിയില്ല. അത് വളരെ ദുർബലമായ കാലമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവാ, ആ ദുർബലമായ കാലം അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാലം അത് നല്ല ആരോഗ്യമുള്ള കാലമാണ്. എൻ്റെ ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാക്കണം, സഹോദരിമാർ ശരിക്കും മനസ്സിലാക്കണം. ഈ ദുർബലമായ കാലം കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നത് നല്ല ആരോഗ്യമുള്ള കാലമാണ്. ആ ആരോഗ്യമുള്ള കാലം അതാണ് യുവത്വത്തിൻ്റെ കാലം. നമ്മൾ അതാ പേടിക്കേണ്ടുന്ന കാലമാണത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിൻ്റെ കോടതിയിൽ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു കണക്ക് അവതരിപ്പിച്ചതിന് ശേഷം, അതാ യുവത്വം അതിനെക്കുറിച്ച് പ്രത്യേകം ഒരു കണക്ക് അവതരിപ്പിക്കാനുണ്ട്. വാർദ്ധക്യകാലം അങ്ങനെയൊരു പ്രത്യേകമായ ഒരു കണക്ക് അവതരിപ്പിക്കലില്ല. അതേസമയം ആയുസ്സിനെ കുറിച്ച് മൊത്തത്തിലൊരു കണക്ക് അവതരിപ്പിച്ചതിന് ശേഷം, വൻ ശബാബിഹി, യുവത്വത്തെക്കുറിച്ച് പ്രത്യേകം ഒരു ചോദ്യമുണ്ട്.
കാരണം യുവത്വം എന്ന് പറഞ്ഞാൽ ഇന്നമ ശബാബു ജുനൂൻ. അങ്ങനെയാണ് യുവത്വത്തെ കുറിച്ച് പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യുവത്വം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ഒരു ഭ്രാന്തിന്റെ അംശമാണ്, അത് ഭ്രാന്താണ്. യുവത്വം എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്താണ്. എന്തേ അതങ്ങനെ പറയാൻ കാരണം? അതാ, നല്ലത് ചെയ്യണമെന്ന് തോന്നിയാൽ നല്ലത് ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഇനി ചീത്തയായത് ചെയ്യണമെന്ന് തോന്നിയാലോ അതിനൊരു മടിയും ഇല്ല, ഒരു ആരോഗ്യക്കുറവുമില്ല. നല്ല ആവേശമുണ്ടാകും, നല്ല ആരോഗ്യമുണ്ടാകും. അതുകൊണ്ടല്ലേ ആ യുവത്വം, അതാ അത് നല്ല ആരോഗ്യമുള്ള കാലമാണ്. പക്ഷേ ആ യുവത്വം കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, ثم جعل من بعد قوة ضعفا وشيبا. ആ യുവത്വം കഴിഞ്ഞാൽ, ഓ സുഹൃത്തുക്കളെ, യുവത്വം നിലനിൽക്കുന്നതല്ല, യുവത്വം നിലനിൽക്കുന്നതല്ല. നിങ്ങൾ ഈ സദസ്സിലേക്കൊന്ന് പരസ്പരം ഒന്ന് നോക്കൂ, എത്ര പ്രായമുള്ളവരാണ് ഈ സദസ്സിലുള്ളത്. ഒരു കാലത്ത് അവരുടെ തലമുടി നരച്ചിട്ടില്ല, താടി രോമങ്ങൾ നരച്ചിട്ടില്ല. അതേസമയം ഇന്ന് അവരുടെ തലമുടി നരച്ചിരിക്കുന്നു, താടി രോമങ്ങൾ നരച്ചിരിക്കുന്നു. എന്തേ കാരണം? യുവത്വം കഴിഞ്ഞ് വീണ്ടും ഒരു ദുർബലമായ കാലത്താണ് അവരുള്ളത്. ആ ദുർബലമായ കാലം യുവത്വം ലഭിക്കുന്നതിന് മുമ്പുള്ള ദുർബലമായ കുട്ടിക്കാലമല്ല, മറിച്ച് നരയും കൂടി ബാധിച്ചിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് നരയില്ലല്ലോ, ഈ വാർദ്ധക്യകാലത്ത് നര ബാധിച്ചിരിക്കുകയാണ്. ഈ രണ്ട് ദുർബലതയുടെ ഇടയിലുള്ള ആരോഗ്യമുള്ള കാലമാണ് യുവത്വത്തിന്റെ കാലം. ആ യുവത്വം നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണല്ലോ ഹാത്തമുൽ സമ്മ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതാ ചില കാര്യങ്ങളുണ്ട്, അതിന്റെ മഹത്വം എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആ കൂട്ടത്തിൽ ഒന്നാണ് ഖദറു ശബാബ്, യുവത്വത്തിന്റെ ബഹുമാനം, യുവത്വത്തിന്റെ നിലയും വിലയും. ലാ യഅരിഫുഹു ഇല്ല ശുയൂഖ്, പ്രായമുള്ളവർക്കല്ലാതെ യുവത്വത്തിന്റെ മഹത്വം അറിയില്ല. എന്തേ കാരണം? കാരണം ഒരു കാലത്ത് അവരെ കൊണ്ട് എന്ത് ചെയ്യാനും കഴിയുമായിരുന്നു. ഇന്നോ ഇന്ന് അവരെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയില്ല. അതേ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകാൻ അവർക്ക് പ്രയാസമാണ്. അവരുടെ യുവത്വത്തിലോ ഒരു പ്രയാസവുമില്ലാതെ പള്ളിയിൽ പോയി വരാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു. ഇന്ന് ആ ആരോഗ്യം ക്ഷീണിച്ചപ്പോൾ അതാ അവർക്ക് ആ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രായമുള്ളവർക്കേ യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിന്നിലുള്ള അഞ്ച് കാര്യം നീ ഉപയോഗപ്പെടുത്തണം. അത് എല്ലാം കൂടി ഇപ്പോൾ അതാ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാ, ശബാബക ഖബ്ല ഹറമിക. കുറച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യം നിന്നെ പിടികൂടും. ആ വാർദ്ധക്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് അതാ ഇപ്പോൾ നിലവിലുള്ള യുവത്വമുണ്ടല്ലോ, ആ യുവത്വം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണേ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, എത്ര ആളുകളാണ് നമ്മെ വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരെല്ലാം പ്രായമുള്ളവരാണോ? അല്ല. നമ്മെപ്പോലെ നല്ല ആരോഗ്യമുള്ളവരെ നമ്മെ വിട്ടുപിരിഞ്ഞു. എത്രയോ ചെറുപ്പക്കാരെ നമ്മെ വിട്ടുപിരിഞ്ഞു. ഇതുപോലെ നമുക്കുമൊന്ന് വിട്ടുപിരിയേണ്ടതുണ്ട്. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിച്ചത്, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുന്നദീർ.
ഓ മനുഷ്യ, ഒരുപാട് ആയുസ് ഞാൻ നിനക്ക് തന്നില്ലേ, ആയുസ് തന്നില്ലേ? ആ ആയുസ് കാലങ്ങളിൽ നീ ഒന്ന് ഉണർന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഞാൻ നിനക്ക് തന്നില്ലേ? എന്നിട്ടും നീ എന്തേ ചിന്തിക്കാത്തത്? ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, ഒരു വർഷം ആരംഭിക്കുമ്പോൾ, അതാ ഇംഗ്ലീഷ് കണക്ക് പ്രകാരം ജനുവരി മുതൽ അതാ വർഷം ആരംഭിക്കുകയാണ്. എന്നാൽ മുസ്ലിം ചെറുപ്പക്കാരെ, അതിന്റെ പേരിൽ നമ്മളതാ ഒരു അനാചാരത്തിന്റെ പിന്നിൽ പോകരുത്. ഞാനതാ ഇന്നലെ പ്രഭാഷണം നടത്തിയത് എറണാകുളം പരിസരത്താണ്. അതാ അവിടെ സംഘാടകർ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നാളെ രാത്രി ഇവിടെ പല പരിപാടികളും നടക്കും. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഒരു 10 മിനിറ്റ് നേരം അതാ വെളിച്ചം കെടുത്തിക്കളയൂ, അവിടെ ആണുമുണ്ട് പെണ്ണുമുണ്ട്, ആ 10 മിനിറ്റ് നേരം വെളിച്ചം കെടുത്തിക്കളയൂ. ആ 10 മിനിറ്റിൽ അതാ ഒരുപാട് തോന്നിവാസങ്ങൾ നടക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ന്യൂ ഇയറിന്റെ പേരിൽ അങ്ങനെയൊരു കാര്യം നടക്കുന്നു എന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, അതാ ഒരു വർഷം ആരംഭിക്കുമ്പോൾ, അത് ഇസ്ലാമികമായ വർഷമല്ലെങ്കിലും ഒരു വർഷം, അതാ ഇംഗ്ലീഷ് കാലണ്ടർ പ്രകാരം ജനുവരി മുതൽ ഒരു വർഷം തുടങ്ങുമ്പോൾ, അത് നമുക്ക് ചാടിക്കളിക്കാനുള്ളതല്ല, തുള്ളിക്കളിക്കാനുള്ളതല്ല, ഇതുപോലെ തന്നെ സമയം വേസ്റ്റ് ചെയ്യാനുള്ളതല്ല, സമയം പാഴാക്കാനുള്ളതല്ല. ഒന്നും കൂടി ചിന്തിക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. ഞാനതാ എന്റെ ആയുഷ്കാലം, ആ ജീവിതത്തിൽ ഒരുപാട് സമയം അതാ നഷ്ടപ്പെട്ടുപോയി. ഇനിയുള്ള കാലം എത്രയാണ്? ഇതുവരെ ഞാൻ ജീവിച്ചതെനിക്ക് കൃത്യമായും അറിയാം. അതേസമയം ഇനി ഞാൻ ജീവിക്കുന്നത് എത്ര കാലമാണ് അതെനിക്കറിയില്ല. അങ്ങനെയല്ലേ, ഇതുവരെ എത്രയാ ജീവിച്ചത് നമുക്ക് കൃത്യമായും പറയാൻ കഴിയും? എനിക്കിപ്പോൾ ഇത്ര വയസ്സാണ് എന്ന് ഓരോരുത്തർക്കും പറയാൻ കഴിയും. അതേസമയം ഇനി ഞാൻ എത്ര കാലം വരെ ജീവിക്കൂ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാലം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർക്കണം. ആ പാപങ്ങളെ ഓർത്ത് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് പൊറുക്കലിന് ചോദിക്കണം. ഹസനുൽ ബസരി റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? മഹാനവരികൾ പറയാണ്, ഭരണാധികാരികൾ നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങും. ആ ഭരണാധികാരികൾ നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണ്? സൃഷ്ടാവായ റബ്ബ് നിങ്ങളെ വെറുത്തിരിക്കുന്നു എന്നാണ്. സൃഷ്ടാവായ റബ്ബ് നിങ്ങളെ വെറുത്തിരിക്കുന്നു എന്നാണ്. ആ റബ്ബ് നിങ്ങളെ വെറുത്താലാണ് ആ റബ്ബ്, അതാ റബ്ബിന്റെ പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് അക്രമികളായ ഭരണാധികാരികളെ നിങ്ങളിലേക്ക് അല്ലാഹു തആല പറഞ്ഞേക്കുക. അപ്പൊ ഭരണാധികാരികൾ അക്രമം ചെയ്യുന്ന കാലം വന്നാൽ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത് അല്ലാഹു തആല നിങ്ങളെ വെറുത്തിരിക്കുന്നു എന്നാണ്. ആ റബ്ബ് നിങ്ങളെ വെറുത്താൽ പിന്നെ നിങ്ങളതാ ആ വെറുപ്പിനെ ഇല്ലായ്മ ചെയ്ത് ആ റബ്ബിന്റെ പ്രീതിയാണ് നേടിയെടുക്കേണ്ടത്. ആ റബ്ബിന്റെ പ്രീതി നേടിയെടുക്കാനുള്ള വഴി രണ്ടാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ആ റബ്ബിന്റെ പ്രീതി നേടിയെടുക്കാനുള്ള വഴി രണ്ടാണ്. ഏതാണ് ആ രണ്ട് വഴികൾ? ഒന്നാമതായി പറഞ്ഞു, അദ്ദുആ, ദുആ ചെയ്യണം, ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ ദുആ കൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി നേടിയെടുക്കാൻ കഴിയൂ. പക്ഷേ എങ്ങനെ ദുആ ചെയ്യണം? നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടണ്ടേ ഉമ്മമാരെ, സഹോദരിമാരെ? എന്നാൽ ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി മാത്രം ദുആ എന്നാ പോരാ, പലരും ദുആ എടുക്കണത് അങ്ങനെയാ.
അള്ളാഹുവേ, എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പാക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹെന്നാണ്. സ്ത്രീകൾ വേർക്കുമ്പോഴോ എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് അതിങ്ങനെ പറഞ്ഞ് വേർക്കുകയാണ്. എന്നാ അങ്ങനെ മാത്രം വേർന്നാ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ആ ദുആ നിങ്ങൾ അതാ വ്യാപിപ്പിക്കണം. മുസ്ലിമീങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അതാ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഉൾക്കൊള്ളിച്ച്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ ഉൾക്കൊള്ളിച്ച് ദുആ ചെയ്യണം. അങ്ങനെ മുസ്ലിമീങ്ങളെ ഉൾക്കൊള്ളിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യൻ പലപ്പോഴും ദുആ ചെയ്യുകയാണ്. എപ്പോഴും ദുആർക്കണ ഒരു മനുഷ്യനെയാണ് മൂസാ നബി അലൈഹിസ്സലാം കണ്ടത്. ആ മനുഷ്യനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല മനുഷ്യാ, നിങ്ങളെ എപ്പോ നോക്കിയാലും നിങ്ങൾ ദുആർക്കുകയാണ്, നിങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിനോട് ആ മനുഷ്യൻ പറയാണ്, എല്ലാം ഉജബ് ഹത്തൽ ആൻ, ഇതുവരെ എന്റെ ദുആക്കൊരുത്തരം കിട്ടിയിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് വലിയ അത്ഭുതം തോന്നിപ്പോയി. ഇക്കണ്ട കാലം വരെ ദുആക്കാണ്, ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഈ മനുഷ്യൻ കുറെ കാലമായി ദുആർക്കുന്നുണ്ട്, പക്ഷെ എന്തേ ഉത്തരം കൊടുക്കാത്തത്? അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ഓ മൂസാ നബിയേ, ആ മനുഷ്യൻ ദുആ ചെയ്യാത്തത് കൊണ്ടല്ല, പിന്നെയോ അതാ ദുആർക്കുമ്പോ ഇന്നഹു ബഖീൽ, അയാളൊരു പിശുക്കനാണ്. എന്താ പിശുക്കൻ എന്ന് അറിയാൻ കാരണം? അയാൾക്ക് വേണ്ടി മാത്രമേ ദ്വാർക്കുന്നുള്ളൂ, വേറെ ആർക്കും ദ്വാർക്കണില്ല. അയാൾ എപ്പോഴും ദ്വാ ചെയ്യുമ്പോൾ, റബ്ബെ എന്റെ പാപം പുറത്തരണേ, എന്റെ ഉദ്ദേശം ആശയിലാക്കി തരണേ, എന്റെ പ്രയാസങ്ങളെ മാറ്റി തരണേ, എന്റെ കടങ്ങളെ വീട്ടി തരണേ, എനിക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ തരണേ, എന്റെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ എന്നിങ്ങനെ അയാൾക്ക് വേണ്ടി മാത്രം ദ്വാ ചെയ്യുന്നു എന്നല്ലാതെ മറ്റുള്ളവരെയും ഉൾക്കൊള്ളിച്ച് അദ്ദേഹം ദ്വാ ചെയ്യാറില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ഇതാണെന്ന് അല്ലാഹു തആല പറയുന്നു. പിന്നീട് ഈ മനുഷ്യൻ ദുആക്കാൻ തുടങ്ങി സ്വന്തത്തിനു വേണ്ടിയും, വലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ദുആക്കാൻ തുടങ്ങി. അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നീട് അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം കിട്ടിപ്പോയി. ഉത്തരം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമുക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യുന്നതിന് പകരം മുസ്ലിമീങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദുആ ചെയ്യണേ. ഏത് വിഷയത്തിനും പരിഹാരമാണ് ദുആ. പല ചെറുപ്പക്കാരുമുണ്ട്, പല സഹോദരിമാരുണ്ട്, ചില ചെറുപ്പക്കാരുണ്ട് വാട്സപ്പിൽ അതാ വോയിസ് മെസ്സേജ് വിടുകയാണ്. ഇപ്പോ ഈ അടുത്ത് പോലും ഒരു ചെറുപ്പക്കാരൻ വോയിസിൽ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നന്നാകണമെന്ന ചിന്തയുണ്ട്, പക്ഷേ എനിക്കൊരു അവിഹിത ബന്ധമുണ്ട്. നന്നാകണമെന്ന് ചിന്തിക്കാഞ്ഞിട്ടല്ല, നല്ല ചിന്തയുണ്ട്, നല്ല ബോധമുണ്ട്, പക്ഷേ എത്ര തന്നെ വേണ്ടാന്ന് വെച്ചാലും ആ ചീത്തയായ ഒരു ചിന്ത മാറി കിട്ടുന്നില്ല. ഇതുപോലെ സംശയമുള്ള എത്ര ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ടാകും, എത്ര സഹോദരിമാർ ഈ സദസ്സിലുണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യൻ ചീത്തയാകണമെന്ന് കരുതിയിട്ട് ആരും ചീത്തയാകൂല. അല്ലേ, ഒരു മനുഷ്യൻ ഞാൻ കള്ളുകുടിയനാകണമെന്ന് കരുതി ആരെങ്കിലും മദ്യപാനിയാകുമോ? ഒരു ചെറുപ്പക്കാരൻ ഞാനൊരു അതാ മയക്കുമരുന്നിന്റെ ആളായി മാറണമെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയായി മാറുമോ? സുബ്ഹാന ജല്ല ജലാലുഹു. ഇതുപോലെ
ഞാനൊരു തെറ്റുകാരനാകണമെന്ന് കരുതിയിട്ട് ആരെങ്കിലും തെറ്റ് ചെയ്യോ? അങ്ങനെ ആരും തെറ്റ് ചെയ്യൂല. എല്ലാവർക്കും നല്ലവരാകണമെന്നാണ് ആഗ്രഹം. എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ലവരാകണമെന്നാണ്. പക്ഷേ ചിലപ്പോ നല്ലവരാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചിന്തയുണ്ടെങ്കിലും പല സാഹചര്യങ്ങൾക്ക് വഴങ്ങിയിട്ട് പല ചെറുപ്പക്കാരും പല യുവതികളും പല കൗമാരപ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വഴിപിഴക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ദുആ പറഞ്ഞു തരാം. നിങ്ങൾ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ ആ ദുആ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണം. എന്റെ സംസാരം കേൾക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പറയാണ്, യുവതികളോട് പറയാണ്, ആ ദുആ നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. നിങ്ങളതാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങളതാ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്, ഡിഗ്രിക്ക് പഠിക്കാൻ പോവുകയാണ്, ആ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ ആ കോളേജിൽ ഏതെങ്കിലും ഒരുത്തനോട് അവിഹിത ബന്ധം സ്ഥാപിച്ച് നിങ്ങൾ വഴിപിഴച്ചു പോകരുത്. ഇന്ന് വ്യഭിചാരം വ്യാപകമായിട്ടുള്ള കാലമാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു കാലമുണ്ട്, അന്ന് വ്യഭിചാരം വ്യാപിക്കും. ഇന്ന് വ്യഭിചാരം വ്യാപിച്ചിട്ടുള്ള കാലമാണ്. ഈയടുത്തൊരു സഹോദരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ ഭർത്താവ് കൃത്യമായി നിസ്കരിക്കുന്ന ഭർത്താവാണ്, സുബൈ ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന ഭർത്താവാണ്. അതേസമയം ഒരിക്കൽ ഞാൻ എന്റെ ഭർത്താവിന്റെ മൊബൈലിലെ ഗാലറി ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു അന്യ പെണ്ണിന്റെ കൂടെ കിടക്കുന്ന ഫോട്ടോ കണ്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നെ സുബൈ ജമാഅത്തിന് പോയിട്ട് എന്താ കാര്യം? സുബൈ ജമാഅത്തിന് കൃത്യമായും പോകുന്ന ഒരു പുരുഷന് അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം സ്ഥാപിക്കാൻ എങ്ങനെ കഴിയും? അന്യ പെണ്ണിന്റെ കൂടെ കിടക്കാൻ എങ്ങനെ കഴിയും? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഒരു വ്യഭിചാരിയാകണമെന്ന് കരുതിയത് കൊണ്ടാണോ? അല്ല, ആരും അങ്ങനെ കരുതൂല. ഒരാളെ കുറിച്ച് അയാൾ ഒരു വ്യഭിചാരിയാണെന്ന് പറയിപ്പിക്കാൻ അയാൾക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് അയാൾ ഒരു മദ്യപാനിയാണെന്ന് പറയിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷേ സാഹചര്യമാണ്, ഇന്ന് വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങൾ പലതും ഉണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമാണല്ലോ മൊബൈല്. ചില ഉമ്മമാരുണ്ട് ഈ നാട്ടിലെ, ഉമ്മമാരൊക്കെ നല്ലവരാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിരിക്കെ അതാ അന്യ പുരുഷന്മാരോട് അവിഹിത ബന്ധം വെച്ച് പുലർത്തുന്ന ചില സ്ത്രീകളില്ലയോ? ആ സ്ത്രീകളും അവർ വ്യഭിചാരിണികളാകണമെന്ന് കരുതിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നതല്ല, പിന്നെ സാഹചര്യമാണ് അവരെ അതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ സാഹചര്യം ഇല്ലാതെയാകണം. അതിന് മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഒരു ദുആ നിങ്ങൾ ദുആർക്കണം. എല്ലാ ദിവസവും ദുആ ചെയ്യണം. ആ ദുആ പഠിപ്പിച്ചതാരാണ്? അത് പഠിപ്പിച്ച നേതാവാണ് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ആ ദുആ? തെറ്റായ ചിന്തകൾ മനസ്സിൽ ഉദിക്കാതിരിക്കാൻ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൺമുന്നിൽ കാണാതിരിക്കാൻ, ആ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തിരുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആർക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അഹ്‌വാ. ഒരു ചെറിയ ദുആയാണ്. ഒരു മൂന്ന് വട്ടം അർത്ഥം ചിന്തിച്ചിട്ടതങ്ങ് ചൊല്ലി പറഞ്ഞാൽ തന്നെ കാണാതെ പടിയോ? അത്രയും ഒരു ചെറിയ ദുആയാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അഹ്‌വാ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ചീത്ത വികാരങ്ങളിൽ നിന്ന് അതാ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. ഇതുപോലെ തന്നെ ദുശ്ചൈതികളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്.
അപ്പൊ ഈ തെറ്റുകളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും ചെയ്തികളിൽ നിന്നും കാവൽ ലഭിക്കാൻ ഈ ഒരു ദുആ നിങ്ങൾ നിത്യമായും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുങ്കറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാഇ. ദുആ ഏത് വിഷയത്തിനും ദുആ പരിഹാരമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതാ ഭരണാധികാരികൾ അക്രമം ചെയ്യും, കാരണം അല്ലാഹു തആല നിങ്ങളെ വെറുത്തത് കൊണ്ടാണ്. ആ റബ്ബിന്റെ വെറുപ്പ് ഇല്ലായ്മ ചെയ്ത് ആ റബ്ബിന്റെ പ്രീതി നേടിയെടുക്കാൻ രണ്ട് പോംവഴിയാണ്. ഒന്നാമത്തത് ദുആയാണ്, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വഴി ഏതാണ്? ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, വൽ ഇസ്തിഗ്ഫാർ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ആ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചോ. വ്യഭിചരിച്ചവനുണ്ടാകും, മദ്യപിച്ചവനുണ്ടാകും, അതുപോലെ തന്നെ കള്ളം പറഞ്ഞവനുണ്ടാകും, തെറ്റ് ചെയ്തവനുണ്ടാകും, പലിശ കൊടുത്തവനുണ്ടാകും, പലിശ വാങ്ങിയവനുണ്ടാകും, പലിശ വാങ്ങാൻ പറഞ്ഞു കൊടുത്തവനുണ്ടാകും. എല്ലാവരും മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ആ റബ്ബിനോട് കേണപേക്ഷിച്ച് ആ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചോ. റബ്ബിന്റെ പ്രീതി നേടിയെടുക്കാൻ കഴിയൂ. അല്ലാഹുവിന്റെ പ്രീതി നേടിയെടുക്കാൻ ഏറ്റവും നല്ല രണ്ട് വഴിയാണത്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നല്ലവരോടുള്ള ബന്ധം അതാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നമ്മുടെ സംഘടനകൾ മുസ്ലിം ജമാഅത്തായാലും എസ് ഒ എസ് ആയാലും എസ് എസ് എഫ് ആയാലും ആ സംഘടനകളെല്ലാം എന്തിനാണ്? അത് അതാ പണ്ഡിതന്മാരോട് ബന്ധം സ്ഥാപിക്കാനുള്ള വഴിയാണ്, ആലിമീങ്ങളോട് ബന്ധം സ്ഥാപിക്കാനുള്ള വഴിയാണ്. ആ ബന്ധം ആലിമീങ്ങളോടും പണ്ഡിതന്മാരോടും ബന്ധം സ്ഥാപിച്ചാൽ പിന്നീട് ഒരിക്കലും യുവാക്കൾക്ക് വഴിപിഴക്കാൻ കഴിയില്ല, മാറി ചിന്തിക്കാൻ കഴിയില്ല, തെറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? അവരെപ്പോഴും പണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹാ. ഓ മനുഷ്യ, അതാ നിന്റെ ശരീരത്തെ നിന്റെ മനസ്സിനെ നീ കൂടെ നിർത്തേണ്ടത് ആരോടൊപ്പമാണ്? മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ. ഏത് സമയവും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുന്ന നല്ല ജനങ്ങളില്ലയോ, ആ നല്ല ജനങ്ങളോടുകൂടെയാണ് നീ എപ്പോഴും നിന്നെ നിർത്തേണ്ടത് കേട്ടോ. അവരേത് സമയവും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാനുള്ള കാരണം എന്താണ്? അവർക്കതുകൊണ്ട് ഭൗതികമായ ലക്ഷ്യങ്ങളില്ല. യുരീദൂന വജ്ഹാ, അവർ അല്ലാഹുവിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിനെയാണ്. ആ റബ്ബിനെ ലക്ഷ്യം വെച്ച് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ച നല്ലവരുണ്ടല്ലോ, ആ നല്ലവരോട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കണേ. ആ നല്ലവർ കാണിച്ചു തന്ന വഴി, കാണിച്ചു തന്ന ആദർശം, ആശയം, ആചാരങ്ങൾ അത് കൈവിട്ടു പോകരുതേ. ഖുത്ബിയത്തിന്റെ വാർഷികമാണിത്. മഹാന്മാർ കാണിച്ചു തന്ന വഴിയാണ് ഖുത്ബിയത്ത്. അതുകൊണ്ട് തന്നെ നമ്മള് പുതിയതിലേക്കൊന്നും നീങ്ങാൻ പാടില്ല. ആ പഴമയിൽ തന്നെ ഉറച്ചു നിൽക്കണം. മഹാന്മാരെ ഓർക്കണം, മഹാന്മാരെ അനുസ്മരിക്കണം. ഇത് ജുമാദുൽ ഊലാ മാസമാണ്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരികളെ ഓർക്കുന്ന മാസമാണ്. വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുത്തു മഹാനവരികൾക്ക്. നമ്മൾ മഹാന്മാരെ കൂടെ കൂടണമെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുള്ള മഹാന്മാരോടൊപ്പം ഉണ്ടാകണം, അതുപോലെ തന്നെ വഫാത്തായ മഹാന്മാരോടൊപ്പം ഉണ്ടാകണം.
വഫാത്തായ മഹാന്മാരോടൊപ്പം ഉണ്ടാവുക എങ്ങനെയാണ്? ആ മഹാന്മാരെ കുറിച്ച് പറയണം, അവരെ കുറിച്ച് പറയുന്നത് കേൾക്കണം, അവരുടെ ആ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടുവരണം. അഹമ്മദുൽ കബീർ റിഫായി തങ്ങള് ചില്ലറക്കാരനല്ല, സാധാരണക്കാരനല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. മഹാനവരികളുടെ അമ്മാവൻ, അമ്മാവൻ എന്ന് എവിടൊക്കെ പറയാം അല്ലെ, ഉമ്മാന്റെ ആങ്ങൾക്ക്. എന്റെ കർണാടകയിൽ കാക്ക എന്ന് പറയും. അപ്പൊ കാക്ക അല്ലെങ്കിൽ അമ്മാവൻ, ആ അമ്മാവനാണ് മൻസൂർ റബ്ബാനി റഹ്മത്തുല്ലാഹി അലൈഹി. മഹാനവരികൾ പറയുന്നു, ഞാൻ സ്വപ്നം കണ്ടു, എന്റെ സഹോദരി അദാ അഹമ്മദുൽ കബീർ റിഫാണി തങ്ങളെ പ്രസവിക്കുന്നതിന്റെ 40 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കണ്ടു. ആരെയാണ് സ്വപ്നം കണ്ടത്? ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് സ്വപ്നം കണ്ടത്. എന്നോട് സ്വപ്നത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മൻസൂർ റബ്ബാനി, നിങ്ങളുടെ സഹോദരി 40 ദിവസം കഴിഞ്ഞാൽ അതാ ഒരു കുട്ടിക്ക് ജന്മം നൽകൂ. ആ കുട്ടിയുടെ പേരെന്താണെന്നറിയാമോ? അഹമ്മദുൽ കബീർ എന്നാണ്. ഉമ്മ കുട്ടിയെ പ്രസവിക്കുന്നതിന്റെ 40 ദിവസം മുമ്പ് ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഉമ്മാന്റെ സഹോദരന്റെ സ്വപ്നത്തിൽ വന്ന് ഇതാ സഹോദരി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്, ആ കുഞ്ഞ് പെണ്ണല്ല അതാൺകുട്ടിയാ, ആ ആൺകുട്ടിയുടെ പേര് അഹമ്മദുൽ കബീറാണ്. സുഹൃത്തുക്കളെ, ആ മഹാന്മാരെ കുറിച്ച് പഠിക്കണം. അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്ത മഹാനാണ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ആ മഹാന്മാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഏതോ ഒരു സിനിമ നടനെ അനുകരിക്കേണ്ടവനല്ല നീ. ഓ മുസ്ലിം സഹോദരിമാരെ, ഏതോ ഒരു പട്ടുറുമാലിൽ പ്രത്യക്ഷപ്പെട്ട് പാട്ട് പാടുന്ന ഒരു പെണ്ണിനെ ഫോളോ ചെയ്യേണ്ടവളല്ല നീ. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഈ പെൺകുട്ടികൾ തലയിൽ തട്ടമിടുന്നു, പക്ഷെ പകുതിയോളം മാത്രമേ തട്ടയിടുന്നുള്ളൂ, ഇതിന്റെ എപ്പുറമിടുന്നില്ല. ആ ഭാഗം ഇങ്ങനെ മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വെച്ച് അതിങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നടക്കുക. ഞാൻ ചോദിക്കട്ടെ എൻ്റെ സഹോദരിമാരോട്, നിങ്ങളെ തലയിൽ തട്ടമിടുന്നത് അള്ളാഹുവിൻ്റെ ദീനിന്റെ നിയമം അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ ആ നിയമം മറ്റു ഭാഗത്തിനും കൂടി അത് ബാധകമാണല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ബാക്കി ഭാഗം കൂടി തലമറക്കാത്തത്? ഇതുപോലെ തന്നെ ഇപ്പോ രക്ഷിതാക്കളെ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. അതിന് ഉത്തരവാദികൾ നിങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ചില പെൺകുട്ടികളുണ്ട്, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അവർ കോളേജിൽ പഠിക്കാൻ പോകുന്നു, പലതിനും പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ പല സ്ഥലത്തും പോകുന്നു. ആ പോകുന്ന സമയത്ത് അവർ പാൻറ് ധരിക്കുന്നു. ആ പാൻറ് നെരിയാണിക്ക് മുകളിലാണ് ആ പാൻറ് നിൽക്കുന്നത് തന്നെ. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. എന്റെ സദസ്സിലുള്ള മുസ്ലിം സഹോദരിമാരോട് പറയട്ടെ, ഒരിക്കലും അത് പാടില്ല. നിങ്ങളുടെ ഔറത്തിന്റെ ഭാഗമാണ് മറ്റുള്ള ഭാഗം. അതുകൊണ്ടാണ് പുരുഷന്മാർ നെരിയാണിക്ക് മുകളിലായി അവരുടെ വസ്ത്രം ധരിക്കുമ്പോൾ സ്ത്രീകൾ അവരന്യ പുരുഷന്മാർക്ക് മുന്നിലെത്തിയാൽ നെരിയാണിക്ക് ചുവടേ ഇറങ്ങണം. നെരിയാണിക്ക് മുകളിൽ നിൽക്കുന്ന പാൻറ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുസ്ലിം സഹോദരിമാരെ ധരിച്ചുകൂടാ. ഒരിക്കലും അതാ അഴിഞ്ഞാട്ടം പാടില്ല, ഒരിക്കലും അതാ ചാടി ചാടിത്തുള്ളൽ അതൊന്നും പാടില്ല, തോന്നിവാസം പാടില്ല, പരിഷ്കാരം പാടില്ല. സുബ്ഹാന ജല്ല ജലാലു. ഓ ഉമ്മമാരെ, നിങ്ങൾക്കറിയുമോ ഫാത്തിമ ബിന്ത് നസ്റുൽ അത്താർ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നസ്ർ തങ്ങളുടെ മകളാണ്, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ മഹദി, ആ മഹദിയുടെ മയ്യത്തിന് വലിയ അംഗീകാരം കിട്ടിപ്പോയി. ആ മഹദി വഫാത്തായപ്പോൾ ചരിത്രത്തിൽ കാണാം, നാട്ടിൽ അത്രയും വലിയ ജനബാഹുല്യം
അക്കണ്ട കാലം വരെ നാട്ടുകാർ കണ്ടിട്ടില്ല. പലയിടത്തു നിന്നും ആ നാട്ടിലേക്ക് ജനങ്ങൾ ഒഴുകി വന്നു. എന്തിനാണ് ഒഴുകി വന്നത്? ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ അതാ മയ്യത്ത് നിസ്കരിക്കാനാണ്, ആ മഹദിയുടെ മയ്യത്ത് നിസ്കരിച്ചൊന്ന് ബറക്കത്ത് കിട്ടാനാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ആ മഹദിയുടെ മയ്യത്ത് അതാ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ആ പട്ടണത്തിൽ ആ അങ്ങാടിയിൽ ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞുപോയി. അത്രയും ജനങ്ങൾ നിറഞ്ഞ കവിയുന്നൊരങ്ങാടിയൊന്നുമല്ലാതെ. പക്ഷേ ഫാത്തിമ ബിന്ത് നസ്റ് റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന ദിവസമോ അങ്ങാടിയിൽ ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞുപോയി. ആ മയ്യത്തിനെ കൊണ്ടുപോയി അതാ ഖബറിൽ മറവ് ചെയ്തു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരുടെ കബറിന്റെ അരികിൽ, ആ മഹദിയുടെ ബാപ്പ നസ്റ് തങ്ങളുടെ കബറിന്റെ അരികിലാണ് ആ മകളുടെ കബർ മറവ് ചെയ്യുന്നത്. സഹോദരൻ ആ സഹോദരിയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. ആ മറവ് ചെയ്തതിന് ശേഷം നാട്ടുകാരി സഹോദരനോട് ചോദിക്കുകയാണ്, അല്ല സഹോദരാ, ഈ നാട്ടിൽ ഒരുപാട് സഹോദരിമാര് ജീവിച്ചു പോയിട്ടുണ്ട്, അവർക്കാർക്കും കിട്ടാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനവും ഒരു മാനവും ഒരു വിലയും നിങ്ങളെ സഹോദരി ഫാത്തിമ ബിന്ത് നസ്ർ റളിയല്ലാഹു അൻഹുമാ അവർക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? ഓ ഉമ്മമാരെ, ആ സഹോദരൻ പറഞ്ഞ മറുപടി എന്താണ്? ഇമാമീങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്റെ സഹോദരിക്കൊരു പ്രത്യേകമായ സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം? ഇന്ന് സ്ത്രീകൾ പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കാലാണ്. അത് ചിലപ്പോൾ വാതിനാണെങ്കിൽ എന്നാ പിന്നെ വാത് കേൾക്കുന്നതിന്റെ പേരിലെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോയി വരാ എന്ന് കരുതിയിട്ട് വരുന്ന ചില സ്ത്രീകൾ ഇല്ലാതെയില്ല. ചിലപ്പോൾ നമ്മുടെ സദസ്സിലൊന്നും അത്തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും ചില സദസ്സുകളിൽ അങ്ങനെ ചില സ്ത്രീകൾ ഇല്ലാതെയില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി കണ്ടെത്തുകയാണ് ചില സ്ത്രീകൾ ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബിന്ത് നസ്ർ റളിയല്ലാഹു അൻഹുമാ ഈ സഹോദരൻ പറയാണ്, എന്റെ സഹോദരിക്കൊരു പ്രത്യേകമായ സ്വഭാവമുണ്ടായിരുന്നു. അതാ ജീവിതകാലത്ത് വീട് വിട്ട് ഇറങ്ങിപ്പോയത് കേവലം മൂന്ന് സന്ദർഭങ്ങളിൽ മാത്രമാണ് കേട്ടോ. ഇന്ന് അതാ സ്പെഷ്യൽ ക്ലാസ്സും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുണ്ട്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ട്യൂഷന്റെ പേരും പറഞ്ഞ് പോകുന്ന പെൺകുട്ടികളുണ്ട്. എന്നിട്ട് പോയിട്ട് എന്താ ചെയ്യുന്നത്? പത്രത്തിൽ അതാ റിപ്പോർട്ട് വന്നില്ലേ. നിങ്ങളെ നാട്ടിൽ അത്തരത്തിലുള്ള പെൺകുട്ടികൾ ഇല്ല എന്ന് എനിക്കറിയാം. എന്നാലും കൂടി പറയട്ടെ, എന്താണത്? അതാ ട്യൂഷന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്നിട്ടോ ആൾതാമസമില്ലാത്ത ഒരു കെട്ടിടമുണ്ടല്ലോ, ആ കെട്ടിടത്തിന്റെ പിന്നിൽ നിൽക്കുകയാണ്. ഏതോ ഒരുത്തന് മുത്തം കൊടുക്കുകയാണ്, ചുംബിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, ഇങ്ങനെ കടുത്ത ഹറാമിന്റെ പിന്നിൽ പോവുകയാണ്. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഒരിക്കലും അത്തരത്തിലുള്ള തോന്നിവാസം ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് അനുവദിച്ചുകൂടാ. മുൻകാലങ്ങളിൽ ജീവിച്ചു പോയ മഹതിമാർ അവരെത്രയോ സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ്. അതുകൊണ്ടല്ലേ ഫാത്തിമ ബിന്ത് നസ്ർ റളിയല്ലാഹു അൻഹുമാ ആ മഹദിയുടെ ചരിത്രത്തിൽ കാണാം, ആ മഹദി ജീവിതകാലത്ത് മൂന്ന് സന്ദർഭങ്ങളിൽ മാത്രമേ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളൂ. ഏതാണ് ആ മൂന്ന് സന്ദർഭങ്ങൾ എന്നറിയാമോ? ഒന്നാമത്തെ സന്ദർഭം അതാ കല്യാണം കഴിച്ചപ്പോഴാണ്, ആ മഹദി വിവാഹിതരായപ്പോഴാണ്. ആ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അതാ വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങനെ പോയതാണ്. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ രണ്ടാമത്തെ സന്ദർഭം ഏതാണ്? അതാ ഹജ്ജിന് പോയപ്പോഴാണ്.
ഇനി മൂന്നാമതായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എപ്പോഴാണ്? അതാ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു, ആ മഹദി വഫാത്തായപ്പോൾ ആ മഹദിയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് പുറത്തെടുത്തില്ലേ? അതാണ് മൂന്നാമത്തെ സന്ദർഭം. അപ്പൊ ഒന്നാമത്തത് കല്യാണം കഴിച്ച് വിവാഹിതരായപ്പോഴാണ്, രണ്ടാമത്തത് ഹജ്ജിന് പോയപ്പോഴാണ്, മൂന്നാമത്തത് മയ്യത്ത് പുറത്തെടുത്തപ്പോഴാണ്. ഈ മൂന്ന് സന്ദർഭത്തിലല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. ഉമ്മമാരെ, നിങ്ങളത് മനസ്സിലാക്കണോ? നിങ്ങളെ വീട്ടിന്റെ ഉള്ളിലിരുന്നാൽ നിങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണ്, അത് തന്നെ ഒരു ഇബാദത്താണ്. നിങ്ങൾ നിസ്കരിക്കണമെന്നില്ല, നിസ്കരിച്ചാൽ പ്രതിഫലം വേറെ കൂടുകയാണ്. അതേസമയത്ത് നിങ്ങളതാ പല തോന്നിവാസങ്ങൾക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് പകരം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് സമയം ചെലവഴിക്കുന്നുണ്ടോ, ആ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ പ്രതിഫലം കിട്ടുന്നു. നിങ്ങളവിടെ ഖുർആൻ ഓതണമെന്നില്ല, ദിക്ര ചെല്ലണമെന്നില്ല, സ്വലാത്ത് ചെല്ലണമെന്നില്ല, തസ്ബീഹ് ചെല്ലണമെന്നില്ല, ഖുർആൻ ഓതണമെന്നില്ല, നിസ്കരിക്കണമെന്നില്ല, എന്നാൽ തന്നെ പ്രതിഫല. കാരണം വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് പെണ്ണിന് ഇബാദത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. വീട്ടിലിരിക്കുക എന്നത് തന്നെ പെണ്ണിന് ഇബാദത്താണ്. ഇനിയിപ്പൊ ഇതും കേട്ടിട്ട് ഈ വാലിന്റെ ഇടയ്ക്ക് അങ്ങ് പോയി, എന്നാ പിന്നെ വീട്ടിലിരിക്കലാണല്ലോ ഇബാദത്ത്, എന്നാ പിന്നെ വീട്ടിലങ്ങ് പോവാ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ വാല് കേൾക്കാൻ കഴിയില്ല. അങ്ങനെയല്ല, പുതിയ ആര്യമായ ഉസ്താദ്മാരെ വാശിയിൽ പറഞ്ഞ അങ്ങനെയാ. പുതിയ കാര്യങ്ങൾ അതൊന്നും ഇല്ലാതെ നോക്കുകയാണെങ്കിൽ വീട്ടിലിരിക്കുക എന്നത് തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിഫലമാണ്. എന്നാൽ അതോടൊപ്പം ആ വീട്ടിലിരുന്ന് നിസ്കരിച്ചാലോ, ആ വീട്ടിൽ നിസ്കാരം വർദ്ധിപ്പിച്ചാലോ, വീട്ടിൽ നോമ്പ് നോറ്റാലോ, തഹജ്ജുദ് നിസ്കരിച്ചാലോ, ദിക്ര് ചൊല്ലിയാലോ, തസ്ബീഹ് ചൊല്ലിയാലോ, പ്രതിഫലം കൂടുകയാണ്, വർദ്ധിക്കുകയാണ്. ഒരു ദിക്ര് പറഞ്ഞു തരാം, എല്ലാ ഉമ്മമാരെ കേൾക്കാൻ വേണ്ടി പറയാണ്. സുബഹി നിസ്കാരത്തിന് ശേഷം ആ ദിക്ര് ആരെ പഠിപ്പിച്ചതാണ്? അത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തതാണ്. ആ ദിക്ര് സുബഹി നിസ്കാരത്തിന് ശേഷം അതാ അവിടെ ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അതാ നന്മകൾ തൂക്കുന്ന തുലാസില്ലയോ, ആ തുലാസിന് കനം വർദ്ധിച്ചു പോയി, ഭാരം കിട്ടിപ്പോയി. ഏതാണ് ആ ദിക്ര്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഒരു ചെറിയ ദിക്റാണ്, പക്ഷേ നന്മകൾ തൂക്കുന്ന തുലാസിൽ ഭാരം വർദ്ധിച്ചു പോയി, കനം കൂടിപ്പോയി. അപ്പൊ നമ്മൾ ഇൻഷാല്ലാ നാളെ സുബഹിക്ക് ശേഷം മുതൽ, നാളെ മുതൽ സുബഹിക്ക് ശേഷം നമ്മളത് തുടക്കം കുറിക്കണോ? ഇനി തുടങ്ങിയവരാണെങ്കിലോ അത് അതാ മുന്നോട്ട് കൊണ്ടുപോകണോ? അപ്പൊ നമ്മുടെ വീട്ടിൽ ഉമ്മമാരെ നിങ്ങൾ ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. സിനിമ കണ്ട് സമയം പാഴാക്കരുത്, ഹറാമായ പാട്ട് കേട്ട് സമയം പാഴാക്കരുത്. ഹറാമായ പാട്ട് കേൾക്കുന്ന വീടാണോ, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഹറാമായ പാട്ട് കേൾക്കുന്ന വീടാണോ, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല. ഖുർആൻ ഓതാത്ത വീടാണോ, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല. ഇതുപോലെ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാലാണ് നിങ്ങൾക്ക് തലമറക്കാൻ നിർബന്ധമുള്ളത്. നിങ്ങളുടെ തലമുടി അന്യപുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൂടാ. അങ്ങനെ പ്രദർശിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? അത്തരക്കാര നരകത്തിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അവരുടെ ആ തലമുടി കൊണ്ട് അവരെ ശരീരത്തെ വലിച്ചു കെട്ടി വേദനിപ്പിക്കുകയാണ്. ആ ശരീരങ്ങളെ കെട്ടിക്കെട്ടുന്നത് അതാ അവരുടെ തലയിലെ മുടികളെ കൊണ്ടാണ്.
ഒരിക്കലും അന്യപുരുഷന്മാർക്ക് നിങ്ങളെ മുടി കാണിക്കാൻ പാടില്ല. എന്നാൽ സാന്ദർഭികമായി ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് വീട്ടിലിരിക്കുന്ന സമയത്തോ ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, വീട്ടിലിങ്ങനെ മുടിയിലിങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും വീട്ടിൽ. അത് നല്ല സ്വഭാവമൊന്നുമല്ല. വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ആ മുടി കാണാതിരിക്കലാ നല്ലത്. അപ്പം നല്ല തട്ടം കൊണ്ട് തലയിലിടുന്ന ഷാലുകൊണ്ട് ഒറ്റ മുടിയും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ കവർ ചെയ്യലാണ് വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. ഇപ്പോൾ തൊപ്പിയൊക്കെ വന്നിട്ടുണ്ട്, മുമ്പൊക്കെ പുരുഷന്മാരാ തൊപ്പിയിടുക. ഇപ്പോൾ ഈ തട്ടമിടുന്നതിൻ്റെ ഉള്ളിൽ തൊപ്പിയിടും സ്ത്രീകൾ, നല്ലതാണ്. എന്താ കാരണം? എന്നാ പിന്നെ ആ മുടികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് കാറ്റ് വരുന്നതനുസരിച്ച് അതിങ്ങനെ ഇങ്ങനെ ചാടി കളിക്കൊന്നുമില്ലല്ലോ, അതൊന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. അതൊക്കെ നല്ലതാണ്. ചില ഉമ്മമാർ അതൊക്കെ ഇങ്ങനെ മാറ്റിവെക്കും. എന്താ കാരണം? അത് അതിപ്പോ ആ തൊപ്പിയൊക്കെ ഇട്ടാലോ എന്ന് പ്രായം തോന്നിക്കൂന്ന, പ്രായം തോന്നിക്കൂ, അതുകൊണ്ടത് വേണ്ട. സുബ്ഹാന ജല്ല ജലാലു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വീട്ടിലുള്ള സമയത്താണെങ്കിലും സ്ത്രീകള് അവരെ തല മറക്കലാണ് ഏറ്റവും നല്ലത്. റഹ്മത്തിന്റെ മലക്കുകൾ കയറി ഇറങ്ങുന്ന വീടാകണം. അതുകൊണ്ടാണ് ഉമ്മമാരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി അവതരിക്കുകയാണ്. വഹി അത് വല്ലാത്ത സംഭവമാണ്, വല്ലാത്ത സംഭവമാണ് വഹി. ഈ അടുത്ത് ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, സാദേ ഞങ്ങളെ നാട്ടിലൊരു ബീവി ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലുള്ളവരൊക്കെ കല്യാണം കഴിച്ചവരൊക്കെ ബീവിമാരാണെന്ന് പറഞ്ഞു. കാരണം ഭാര്യയൊക്കെ ഞങ്ങളെ നാട്ടിലൊക്കെ ബീവി എന്നാ പറയാ. അപ്പൊ ഇയാൾ പറഞ്ഞു, അതൊന്നും അല്ല ഉസ്താദേ, ഞങ്ങളെ നാട്ടിലുള്ള ബീവി. ആ ബീവിന്റെ അടുത്ത് ഇടക്ക് ഫാത്തിമ ബീവി വരും. ആ അവ വല്ലാത്ത ബീവിയാണ്. ആ ബീവിന്റെ അരികിൽ ഇടക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വരും. ആ ബീവിയുടെ അരികിൽ ഇടക്ക് ഖദീജ ബീവി വരും, നഫീസ ബീവി വരും, റബിയത്തുള്ള ദേവി, എല്ലാ ബീവിമാരുടെ സമ്മേളനമാണ് അവിടെ. അവരൊക്കെ വരും. എന്നിട്ട് ഇയാൾ, ഞാനിങ്ങനെ കേട്ടിരുന്നു, ഈ പൊട്ടത്തരം ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ ഇങ്ങനെ, ഞാനിങ്ങനെ കേട്ടിരുന്നു, അങ്ങനെയാണ്. കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ പറയുന്ന ആൾക്ക് ഒരു ലുബ്ധത ഉണ്ടാവില്ല, ഇഷ്ടംപോലെ പറയും. കേൾക്കുന്ന ആൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കണമെന്നേ ഉള്ളൂ. അവ ഇങ്ങനെ കേട്ടിരുന്നു. എന്നിട്ട് ഇയാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്, ഈ കാര്യം ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഉസ്താദേ അത് മാത്രമല്ല, ഇടക്കിടക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ അപ്പോഴാണ് ഈ സൂക്കൾ ഒന്നും കൂടി മനസ്സിലായത്, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മലക്കുകളെ പേരിങ്ങനെ പറയാണ്, മീക്കായൽ അലൈഹിസ്സലാം വരുന്നുണ്ട്, ഇതിലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പലരും വരുന്നുണ്ട്, പല മലക്കുകളും വരുന്നുണ്ട്, ഇസ്രാഫിൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വിളിച്ച ചെറുപ്പക്കാരനോട് ചോദിച്ചു, അസ്രാൽ അലൈഹിസ്സലാം വരാറില്ലേന്ന് ചോദിച്ചു. എല്ലാരും വരുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ അസ്രാൽ അലൈഹിസ്സലാം കൂടി വന്നാ പിന്നെ അവിടെ എല്ലാം കൂടി ഫിനിഷായല്ലോ. ഞാൻ ചോദിച്ചതാണ്, ഇങ്ങനെ ചില തട്ടിപ്പുകാരുണ്ട്, നമ്മളൊരിക്കലും അതിന്റെ പിന്നിൽ പോകരുത്, നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വന്നത് സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അവതരിക്കുകയാണ്. വഹി എന്ന് പറഞ്ഞാൽ എന്താ? അത് വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ഒന്നുമല്ല. വാട്സപ്പിൽ വരുന്ന മെസ്സേജിന് ഒരു നിലവില്ല, വിലയില്ല. അതേസമയത്ത് എല്ലാ മെസ്സേജിനെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, ചില മെസ്സേജുകളെ കുറിച്ചാണ്. അതേസമയം വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് വരുന്ന സന്ദേശമാണ്, മെസ്സേജാണ്. അമ്പിയാക്കൾക്ക് വരുന്ന മെസ്സേജാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന ലഭിക്കുന്ന മെസ്സേജാണ് വഹി. ആ വഹിയെ സ്വീകരിക്കൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണല്ലോ ആ വഹിയെ സ്വീകരിച്ചപ്പോഴാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ചത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ റബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ വലാ തംനു തസ്തക്സിർ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പനിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒന്നും കൂടി ഉറപ്പാകേണ്ടതുണ്ട്. ആ വരുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണോ? സംശയമുള്ളത് കൊണ്ടല്ല,
ഭർത്താവാണല്ലോ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങള് ആ ഭർത്താവ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ സഹിക്കാൻ വയ്യ, അതുകൊണ്ടൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഒരിക്കൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഇനി അടുത്ത പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എങ്കിലും വന്നാൽ എന്നോടൊന്ന് പറയോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹ, അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ വലത്തെ കാലിന്റെ തൊടയിൽ ഇരുത്തി. ഇരുത്തിയിട്ട് ചോദിച്ചു, നബിയെ, ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇല്ല, അതാ അതാ കാണുന്നുണ്ട്, കാണുന്നുണ്ട്, ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. പിന്നെ ഇടതാ ഇടത് കാലിന്റെ തൊടയിൽ ഇരുത്തി. ഇരുത്തിയിട്ട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ടോ? അതെ, ഞാൻ കാണുന്നുണ്ട്. പിന്നീട് അവസാനം എന്താ ചെയ്തത്? തലയിലിട്ട തട്ടമുണ്ടല്ലോ, ആ തട്ടമൊന്നെടുത്ത് താഴോട്ടിട്ടു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ടോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ തലമുടി പ്രത്യക്ഷപ്പെട്ടപ്പോ പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ല. വീട്ടിലുള്ള സമയത്തു പോലും അങ്ങനെ തല മറക്കുന്നതിനെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉമ്മമാരെ, നിങ്ങൾ വീട്ടു ജോലി എടുക്കുന്ന സമയത്തായാലും നിങ്ങളങ്ങനെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, മാന്യമായ വസ്ത്രം ധരിക്കണോ, നല്ല ഹിജാബോടുകൂടെ ജീവിക്കണോ. ഒരന്യപുരുഷനും നിങ്ങളെ മുഖം നോക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കരുത്. ഏറ്റവും നല്ല സ്ത്രീ ആരാണ്? ഖൈറുന്നിസ, സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണാരാണ്. കുറെ നിസ്കരിക്കലല്ല, കുറെ നോമ്പ് നോക്കലല്ല, അതെല്ലാം വേണം, വേണ്ടാന്നല്ല, വേണം. അതേ സമയത്ത് ഏറ്റവും നല്ല പെണ്ണാരാണ് ആ പെണ്ണ്. ആ പെണ്ണിന്റെ മുഖം കാണാൻ ഒരന്യാണിന് അവസരമുണ്ടാക്കി കൊടുത്തില്ലയോ? ഇല്ല. എന്നാൽ ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. ഇതുപോലെ തന്നെ അന്യ പുരുഷനിലേക്ക് നോക്കാത്ത പെണ്ണാണോ ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. അതുകൊണ്ട് നല്ല ഉമ്മമാരാകണം, സഹോദരിമാരാകണം. ആ വീട് സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളിങ്ങനെ സിനിമയും നോക്കിയിരുന്നാൽ നിങ്ങളെ വീട്ടിലെ ബറക്കത്ത് വരുമെന്ന് നിങ്ങൾ കരുതിയോ? വരൂല്ല. നിങ്ങളിങ്ങനെ സീരിയലും നോക്കിയിരുന്നാൽ ആ വീട്ടിൽ ബറക്കത്ത് വരുമെന്ന് കരുതിയോ? വരൂല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊരു പ്രത്യേകമായ ഒരു കാര്യം പഠിപ്പിച്ചു തന്നു. ഏതാണ് ആ കാര്യം? ഒരു വീട്ടിന് മൂന്ന് പ്രത്യേകതയുണ്ട്. ഒരു വീടിന് മൂന്ന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ്? അതാ, ആ വീട്ടിൽ പിശാചിയുടെ ശല്യമുണ്ടാകൂല. പിശാചിന്റെ ശല്യം ആ വീട്ടിൽ ഉണ്ടാകൂല, ഒന്ന്. രണ്ടാമത്തത്, ആ വീട്ടുകാരെ പെട്ടെന്ന് മരിക്കൂല. മൂന്നാമത്തത്, പണ്ഡിതന്മാര് പറയാണ്, ആ വീട്ടിലെ അതാ കള്ളന്മാരുടെ ശല്യമുണ്ടാകൂല. ഒരു വീടിന് മൂന്ന് പ്രത്യേകതയാണ്. ഏതാണ് ആ പ്രത്യേകത? ഉമ്മമാര് ശരിക്കും മനസ്സിലാക്കണം. ഞാനിങ്ങനെ ഉമ്മമാരോട് ഇത് പറയാനുള്ള കാരണം, വീട്ടിന്റെ കാര്യം കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അവരാണല്ലോ. അൽമർഉ റാഇയത്തുൻ ലിബൈതി സൗജിഹാ, അതാ ഭർത്താവിന്റെ വീട്. ആ വീട് ശ്രദ്ധിക്കുക എന്ന ഉത്തരവാദിത്വമുള്ളത് സ്ത്രീകൾക്കാണ്, ഭാര്യക്കാണത്. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ വിളിച്ചിട്ട് ഇക്കാര്യം പറയുന്നത്. ഒരു വീടിന് മൂന്ന് പ്രത്യേകതയുണ്ട്. എന്താണ് ഒരു പ്രത്യേകത? ആ പ്രത്യേകത, പിശാചിന്റെ ചെല്ലുണ്ടാവില്ല. രണ്ടാമത്തത്, പെട്ടെന്ന് മരിക്കൂല. പെട്ടെന്ന് മരിക്കരുത് എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്ക്. കുറച്ച് ആളുകൾക്ക് പെട്ടെന്ന് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ. എന്താ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? വേ അങ്ങ് സ്വർഗത്തിൽ എത്താന്നൊരാഗ്രഹ.
വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹുത്താല നമുക്കൊക്കെ അവന്റെ അവന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ ഉണ്ടാകും. മൂന്നാമതായി പറഞ്ഞു, കള്ളന്മാരെ ശല്യം ഉണ്ടാവില്ല. ഞങ്ങൾ എവിടെ പോയി വരാണെങ്കിലും കള്ളനെ പേടിക്കണമെന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ ആ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാര് പറഞ്ഞു, മൻ തലാഹ ഇന്ദ നൗമി ഹദാ വഴിശരീന മറാ ബസ്മലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ അതാ ഒരുത്തൻ വീട്ടിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം കിടന്നുറങ്ങുന്ന സമയത്ത് ഉരുവിട്ടാൽ ആ വീട്ടുകാരൻ പെട്ടെന്ന് മരിക്കൂല, കള്ളന്റെ ശല്യമുണ്ടാകൂല, പിശാചിയുടെ ശല്യമുണ്ടാകൂല. ഇന്നത്തെ വാദം കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോൾ, എന്നാൽ ഇന്ന് മുതൽ നമുക്കൊന്ന് തുടങ്ങാം, ഇന്ന് മുതൽ നമുക്കൊന്ന് തുടങ്ങാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് വിവരം വേണമെന്നില്ലല്ലോ, അതേസമയത്ത് ചൊല്ലിയാ മതിയല്ലോ, ചൊല്ലിപ്പറഞ്ഞാ മതിയല്ലോ. ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആവർത്തിച്ച ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം അതങ്ങ് ചൊല്ലി കിടന്നുറങ്ങിയാൽ ആ വീടിന് ഈ പറഞ്ഞ മൂന്ന് പ്രത്യേകതയുണ്ട്. പണ്ഡിതന്മാരെ പ്രത്യേകം രേഖപ്പെടുത്തിയത് കാണാം. ഇതുപോലെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, വീട് വൃത്തിയാക്കേണ്ടത് നിങ്ങളാണ്, എന്നാൽ അതിനോട് ഭർത്താക്കന്മാരെ കൂടെ സഹകരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ചില പുരുഷന്മാരുണ്ട്, വലിയ വീടുണ്ടാക്കി കൊടുക്കും, വീട് വൃത്തിയാക്കാനോ ഇവന്റെ ഇവരെ ഭാര്യമാരെ കൊണ്ട് കഴിയില്ല. അവരാണെങ്കിലോ വളരെ ദുർബലന്മാരാണ്, അവർക്ക് എല്ലാ വീടിന്റെ എല്ലാ ഭാഗവും വൃത്തിയാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അങ്ങനെ വലിയ വീടുണ്ടാക്കിയിട്ടും കാര്യമല്ല, വീട് നല്ല വൃത്തിയുള്ള വീടാകണം. ആ വീട്ടിലെപ്പോഴും നല്ല സ്മെല്ല് വേണം. ഇത് അവിടെ ഒക്കെ കുട്ടി ഇങ്ങനെ മൂത്തിരിച്ചിരിക്കണു. സുബ്ഹാന ജല്ല ജലാലു. ചില വീട്ടിലൊക്കെ വേദന പോയാൽ, വീട്ടിലല്ല വേദന പോവാ, നാട്ടിലെ വേദന പോവാ. അപ്പൊ വേദന പോയാൽ ആ വേദന മുമ്പ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയാലേ, ചിലപ്പോ വീട്ടുകാരതൊന്നും ശ്രദ്ധിക്കൂല. വേദന വരുന്ന മൊയിലാർ ആദ്യം ഒന്ന് ടോയ്ലറ്റിൽ പോവും, എന്നൊന്നും ശ്രദ്ധിക്കൂല. അവരിങ്ങനെ ബാക്കിയൊക്കെ വൃത്തിയാക്കി വെക്കും. ഈ ടോയ്ലറ്റിൽ ഒന്ന് പോയി നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, എന്തൊരു നാറ്റ. ചില ആളുകൾ മൂത്തിരിക്കുന്നത് ക്ലോസറ്റിലല്ല എന്നാ മനസ്സിലാക്കാം, ഇങ്ങനെ നേരെ താഴോട്ടാ മതി, അത്രയും മണം. അങ്ങനെയാകരുത്. വീട്ടിലെപ്പോഴും നല്ല മണം ഉണ്ടാകണം, ഊതു പുകയിപ്പിക്കണം, നല്ല സുഗന്ധമുണ്ടാകണം. നല്ല മണമുള്ളടത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകും, നല്ല മണമില്ലാത്തടത്ത് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം കുറവാണ്. ഇത് വീട്ടിലെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങള് അത് എപ്പോഴെങ്കിലും കഴുകി വൃത്തിയാക്കിയാ പോരാ, അത് അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കണം. ആ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാതെ ഒരു സ്ഥലത്തിങ്ങനെ കെട്ടിവെച്ചാൽ അങ്ങനെ രാത്രി കിടന്നുറങ്ങിയാൽ, ചില സ്ത്രീകളുണ്ട് മടിയത്തിമാർ എന്ന് പറയും എന്റെ ഭാഷയിൽ, ഭയങ്കര മടിയാണ് മടിയത്തിമാർ എന്ന അവരെ കുറിച്ച് എന്റെ എന്റെ ഭാഷയിൽ പറയാം. ഭയങ്കര അലസതയാണ് അവർക്ക്, കസലാനാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. രാത്രി ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ പാത്രം ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഒന്ന് കഴുകി വൃത്തിയാക്കൂല, പിന്നെ പിറ്റേന്ന് പ്രഭാതമായാൽ പിന്നെ വൃത്തിയാക്കാന്നാണ്. അപ്പൊ രാവിലെ ആയാലും അതൊക്കെ ചെയ്യാ, അങ്ങനെ ആകാൻ പാടില്ല. ആ വീട്ടിലെ ദാരിദ്ര്യം വന്നുപോയത് ദാരിദ്ര്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗമില്ലാത്ത വസ്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. എത്ര വിരിപ്പുകളാ ഓരോ വീട്ടിലുള്ളത്, എത്ര പുതപ്പുകളാ ഓരോ വീട്ടിലുള്ളത്, ഇടക്കിടക്ക് അതിങ്ങനെ ഉപയോഗിക്കണം. ഒരിക്കലൊരു പുതപ്പ്, മറ്റൊരിക്കൽ വേറൊരു പുതപ്പ്, ഒരിക്കലൊരു വിരിപ്പ്, മറ്റൊരിക്കൽ വേറൊരു വിരിപ്പ്, അല്ലാതെ ഇങ്ങനെ എടുത്തു വെക്കുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഉപയോഗമില്ലാത്ത ഏതുവരെ അതിഥി വന്നാലും അതിഥിക്ക് പോലും ഉപയോഗമില്ലാത്തതാണ് എങ്കിൽ ആ രൂപത്തിൽ ഉപയോഗമില്ലാതെ എടുത്തു വെക്കുന്ന വിരിപ്പാണോ, പുതപ്പാണോ, പാത്രങ്ങളാണോ, പിശാജ് അവകളെ ഉപയോഗിക്കും കേട്ടോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഫിറാശുൻ ലിർറജുലി, ഒരു വിരിപ്പ് അത് പുരുഷനുള്ളതാണ്, ഭർത്താവിനുള്ളതാണ്.
അതാ രണ്ടാമത്തത്, അതാവ ഫിറാശുൻ ലിൽ മർആ, രണ്ടാമത്തത് പെണ്ണിനാണ് ഭാര്യയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. വസാലിസു ലിൽ ളൈഫി, മൂന്നാമത്തെ വിരിപ്പ് അതിഥി വന്നാൽ അതിഥിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി ആരും ഉപയോഗിക്കാതെ എടുത്തു വെച്ചതാണോ ഒരാളും അത് ഉപയോഗിക്കുന്നില്ലയോ. വറാബിഉ ലിശ്ശൈത്വാൻ, ആ നാലാമത്തെ ഉപയോഗമില്ലാതെ എടുത്തു വെച്ച വിരിപ്പുണ്ടല്ലോ അത് പിശാചിക്കുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പുതിയത് വാങ്ങുമ്പോ പഴയത് കൊടുക്കുക. ഉപയോഗിക്കാൻ പറ്റിയതാണെങ്കില് ഉമ്മമാരെ പുതിയ പാത്രം വാങ്ങുമ്പോ പഴയ പാത്രങ്ങളൊക്കെ, പാത്രമല്ലാത്ത വീട്ടുകാർ എത്ര പേരുണ്ട് ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇതുപോലെ തന്നെ പുതിയ വിരിപ്പും പുതിയ പുതപ്പൊക്കെ വാങ്ങുമ്പോ ആ പഴയ പുതപ്പും വിരിപ്പും അതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാണോ, എന്നാ പിന്നെ പാവങ്ങളെ കൊടുത്ത് സഹായിക്കുക, അതൊക്കെ നല്ലതാണ്. ഏതോ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു, സുബ്ഹാന ജല്ല ജലാലു, എന്താ പഴയത് പഴയത് കൊടുക്കാൻ പാടില്ല, അതിനെ കത്തിക്കണമെന്നാണ്. അങ്ങനൊന്നുമില്ല, പഴയത് കൊടുക്കാൻ പാടില്ല, അത് കത്തിക്കണമെന്നാണ്, അത് പുതിയത് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചവൻ അങ്ങനെയൊക്കെ പറയാം. അതേസമയത്ത് പഴയത് പുതിയത് വാങ്ങിയാൽ പഴയത് കൊടുക്കുക. ചില വീട്ടിലൊക്കെ അലമാര തുറന്നു നോക്കിയാലുണ്ട്, ഈ പുതിയ പെണ്ണ് കല്യാണം കഴിച്ചാല് ആ കല്യാണം കഴിക്കുന്ന സമയത്ത് അന്ന് പുതിയ പെണ്ണ് അന്ന് മാത്രമേ ആ കുപ്പായം ധരിക്കുള്ളൂ ഡ്രസ്സ്, ഒരു ജിഗി ജിഗി ഡ്രസ്സ് എന്ന് എന്റെ ഭാഷയിലൊക്കെ പറയാം, ജിഗി ജിഗി ഡ്രസ്സ് അന്ന് മാത്രമേ ധരിക്കുള്ളൂ, പിന്നെ അത് ധരിക്കണില്ല. പിന്നെയോ, പിന്നെ ഈ അലമാരയിൽ അത് എപ്പോഴും ഉണ്ടാവും. ഈ പുതിയ പെണ്ണ് കാലം കുറെ കഴിഞ്ഞു, കുട്ടികളായി, ആ കുട്ടികൾക്ക് മക്കളായി, അതിനെന്താ പറയാ, കുട്ടികൾക്ക് മക്കളെ പേരമക്കളായി, പേരമക്കൾക്കും മക്കളായി, അതിനെന്താ പറയാ, പേരമക്കളെ മക്കൾ എന്നല്ലേ. ആ എന്താ എന്റെ നാട്ടില് പിന്നെ മക്കളാണെങ്കിൽ മക്കളാണ്, മക്കളെ മക്കളാണെങ്കിലോ പുള്ളി, പുള്ളിമാർ എന്നറിയോ, ഇവിടെ പുള്ളിമാർ എന്നറിയോ, ഇല്ല നാപ്പുള്ളിക്ക് കുട്ടി ഉണ്ടായാലോ ചല്ലി എന്ന് പറയും, അങ്ങനെയാണ്. അപ്പൊ ഉമ്മാക്ക് ഉമ്മ എന്ന് പറയും, ഉമ്മാന്റെ ഉമ്മാക്കോ നിങ്ങൾ ഉമ്മാമാന്ന് പറയും, വല്യമ്മ എന്നൊക്കെ പറയല്ലേ, എന്നാ അവിടെ അജ്ജി എന്നാ പറയാം. ഞാൻ എന്റെ ഉമ്മാന്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഏകദേശം 90 വയസ്സായി. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോ അവർ അങ്ങനെ പറയാം അജ്ജിൻ, എന്നാ അജ്ജിന്റെ ഉമ്മാക്കോ വല്യമ്മാന്റെ ഉമ്മാക്കോ പിജ്ജി എന്നാ പറയാ, ഫ്രിഡ്ജല്ല അത് തണുക്കണത്ത വസ്തുക്കളെ തണുപ്പിക്കാൻ പറ്റിയതാ, പിജ്ജി എന്നാ പറയാ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവളിങ്ങനെ ഇവർക്ക് മക്കളായി, പേരമക്കളായി, അവർക്കും മക്കളായി, അവസാനം മരിക്കുകയാണ്. നമ്മ മരിച്ചിട്ട് മയ്യത്തിങ്ങനെ കടത്തിയിട്ടുള്ള സമയത്തും ഉണ്ട്, അലമാര തുറന്നു നോക്കിയാൽ ഈ മയ്യത്തിന്റെ അന്ന് പുതിയ പെണ്ണായ ദിവസം ഇട്ട ആ ജിഗി ജിഗി കുപ്പായ ഉണ്ടല്ലോ ഡ്രസ്സ്, അത് അലമാരയിലുണ്ടാവും. എന്തിനാ അവിടെ എടുത്തു വെച്ചത്? ഉപയോഗം കഴിഞ്ഞാൽ, ഒരു വട്ടം ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ അത് ഇരിക്കണില്ലേ, എന്നാ നാട്ടിൽ വേറൊരു പുതിയ പെണ്ണ് പ്രത്യക്ഷപ്പെടുമല്ലോ, അടുത്ത കല്യാണം ഉണ്ട്, എന്നാ അവർക്ക് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. അപ്പൊ വീട്ടിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് ഉമ്മമാരെ. ആ വീട്ടിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കണം. സുബ്ഹാന ജല്ല ജലാലുഹു. നമ്മൾ നല്ല മനസ്സിന്റെ ഉടമകളാകണം, നമ്മൾ നല്ല വിനയമുള്ളവരാകണം. വിനയം വേണം, അത് വളരെ പ്രധാനമാണ്. ഖുതുബിയത്തിന്റെ വാർഷികമല്ലേ ഇത്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാമോ? മാ വസൽതു ഇലല്ലാഹി, ഞാൻ അല്ലാഹുവിലേക്ക് എത്തിയിട്ടില്ല. ബിഖിയാമിൻ വലാ സിയാമിൻ വലാ ദിറാസതി ഇൽമിൻ, കുറെ നിസ്കരിച്ചത് കൊണ്ടൊന്നുമല്ല ഞാൻ റബ്ബിലേക്ക് എത്തിയത്. കുറെ നോമ്പ് നോറ്റത് കൊണ്ടൊന്നുമല്ല ഞാൻ റബ്ബിലേക്ക് എത്തിയത്. ഒരുപാട് കാലം ഞാൻ ദർസ് നടത്തിയത് കൊണ്ടല്ല ഞാൻ റബ്ബിലേക്ക് എത്തിയത്. വലാക്കിന്നി വസൽതു ഇലല്ലാഹി ബിസലാതി ഖിസാൽ, ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുണ്ടായ കാരണം മൂന്നാണ്. അതിൽ ഒന്നാമത്തത്, അതാ നല്ലവണ്ണം സദഖ ചെയ്യും, നല്ലവണ്ണം സദഖ ചെയ്യും. രണ്ടാമത്തതോ? രണ്ടാമത്തത് വത്തവാദുൽ, നല്ല വിനയമുണ്ടാകും. മൂന്നാമത്തത് വസലാമത്തി സ്വദരി, മനസ്സ് ക്ലിയർ ആണ് കേട്ടോ. ഒരാളെയും വേദനിപ്പിക്കുന്ന മനസ്സില്ല, ഒരാളോടും വൈരാഗ്യം കാണിക്കുന്ന മനസ്സില്ല, ഒരാളോടും ഉൾപോര് കാണിക്കുന്ന മനസ്സില്ല, വിദ്വേഷമില്ല, ഒരാളോടും പക പാടില്ല. അത് പുറത്തുള്ളവരെക്കാളും കൂടുതൽ ആദ്യം പാടില്ലാത്തത് സ്വന്തം വീട്ടുകാരോടാണ്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് തീരെ പക പാടില്ല. ഞാനിപ്പോ
നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസമായി. പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു, ഇന്നലെ പെരുമ്പാവൂർ അവിടെ പ്രസംഗിച്ചു, ഇന്ന് ഇവിടെയാണ്. ഇതിപ്പോ ഇതും കഴിഞ്ഞിട്ട് നേരെ ഞാൻ വലിയ സന്തോഷത്തില്ല, നാട്ടിലേക്ക് പോവാ എന്ന സന്തോഷത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ ഒരു ഫാമിലി കൂടെ ഉണ്ട്. കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഉള്ള ഫാമിലി ഒന്നല്ല, അവരിങ്ങനെ കൂടെ യാത്ര ചെയ്യാണ്. അപ്പൊ അവരിങ്ങനെ, ഞാൻ പാവം, ഞാൻ ഒന്നും കരുതിയിട്ടില്ല, ഞാനിങ്ങനെ അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്. അവരൊക്കെ ആണെങ്കിലോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൂടെ ഭക്ഷണമൊക്കെ കരുതിയിരിക്കുകയാണ്, വിഭവങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, മൗലിയാ നിങ്ങൾ എന്തിനാ അത് കേട്ടെന്ന് ചോദിച്ചാൽ ചെവിയുള്ളത് കേൾക്കാനല്ല മനുഷ്യന്മാരെ, കേട്ടുപോയി എന്ത് ചെയ്യാനാ. അപ്പൊ കേട്ടുപോയി, നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും അവിടെ ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നത് കേട്ടുപോകൂലേ, കേട്ടുപോകും. അങ്ങനെ കേട്ടുപോയി. അപ്പൊ ഈ ഭാര്യ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഇതാണല്ലോ റബ്ബെ ഈ ഭാര്യ ഭർത്താക്കന്മാർ മനസ്സ് കേടായാൽ സംഭവം ഇതന്നെയാണ്. എന്താ, ഈ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ തന്നെ ഇത് തുറന്നു വെക്കുകയാണ്, ടിഫിനൊക്കെ തുറന്നു വെക്കുകയാണ്, നമുക്ക് ഇനി കഴിക്കാലോ. അപ്പൊ ഭർത്താവാണെങ്കിലോ ചെറിയൊരു തിരക്കിലാ, മൂപ്പർ എന്തോ ഒരു ഷുഗലാണ്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇയാളെ ഭർത്താവിന്റെ ഷുഗലൊക്കെ കഴിഞ്ഞപ്പോ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് കഴിക്കാലേ എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ കയ്യിൽ മൊബൈൽ അടിച്ചിട്ട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. എന്താ കാരണം, ഭർത്താവിനോട് സ്നേഹിട്ടാ അല്ല, അതൊക്കെ സൗന്ദര്യ പണക്കാണ്, അതൊക്കെ വേണം. എന്നാൽ അതെന്താ, തിരിച്ചടിയാണ്, തിരിച്ചടി. സുബ്ഹാന ജല്ല ജലാല. ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സ് ക്ലിയർ ഉള്ളവരാകേണ്ടത് നമ്മുടെ സ്വന്തം വീട്ടുകാരോടാണ്. ചില പുരുഷന്മാരുണ്ട്, അവര് പുറത്തു പോയാൽ നല്ല മാന്യന്മാരാണ്, പകല് മാന്യന്മാരും രാത്രി കള്ളന്മാരും പറഞ്ഞ പോലെ. പിന്നെ വീട്ടിലെത്തിയാലോ, വീട്ടിലെത്തിയാലാണ് ഇയാള്, തിരുവനന്തപുരത്താ ജോലി ഇയാൾക്ക്, അല്ലെ മൈസൂരിലാ, അല്ലെങ്കിൽ എൻ്റെ ബാംഗ്ലൂരിലാ ജോലി, ജോലി കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിൽ വന്നതാണ്, ഇന്ന ദിവസം ഇയാൾ നാട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പരിസരത്തുള്ളവർക്കൊക്കെ മനസ്സിലാക്കേണ്ടത് അന്നാണ്, കാരണം അന്ന് വീട്ടിൽ വല്ലാത്ത പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ആകാൻ പാടില്ല. ഖൈറുക്കും ഖൈറുക്കും ലിയാഹിലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാരിയോ, മറ്റുള്ളവരോടൊക്കെ നിങ്ങൾ നല്ലവരാകണം, നിങ്ങൾ നല്ലവരാകണം. ഖൈറുക്കും അഹ്സനുക്കും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലും നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവക്കാരാകേണ്ടത് നിങ്ങളെ ഭാര്യമാരോടാണ്. ഭാര്യമാരേറ്റവും നല്ല സ്വഭാവക്കാരാകേണ്ടത് ഭർത്താക്കന്മാരോടാണ്. സുബ്ഹാന ജല്ല ജലാലു. ഭർത്താവ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാ, പാപം ഈ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ആ ഭാര്യ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിക്കുന്നു ഭർത്താവ്. ഓ ഉമ്മമാരെ, ഇടക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഓർമ്മയിൽ വന്നത് കൊണ്ട് പറയാണ്. ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, അവരിങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ പാട്ട് കേട്ട് ഭക്ഷണം പാകം ചെയ്യുന്നു. അത് മൗലൂദാണെങ്കിൽ മദഹികളാണെങ്കിൽ സാരമില്ല, അതേ സമയത്ത് കേൾക്കാൻ പാടില്ലാത്ത സിനിമയുടെ പാട്ടാണോ, അതും അടുക്കളയിൽ വെച്ച് നിങ്ങൾ ആ പാട്ട് കേട്ട് ഭക്ഷണം പാകം ചെയ്താൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. ബറക്കത്തുള്ള ഭക്ഷണമാകണം, ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാൽ അതാ ഉള്ള അസുഖം പോലും മാറിപ്പോകുമെന്നല്ലേ പഠിപ്പിക്കപ്പെടുന്നത്. ആ ബറക്കത്തുള്ള ഭക്ഷണമാകാൻ ഏറ്റവും നല്ല വഴിയാണ് ആ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഖുർആൻ ഓതിക്കോ, ദിക്ർ ചൊല്ലിക്കോ, തസ്ബീഹ് ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വേദന പോയി. അപ്പൊ അവിടെ വേദന മുമ്പ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഒരു വീട്ടിൽ കഴിക്കാൻ ഒരു സാധനം തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുഞ്ഞിപ്പത്തില് എന്നാ പറഞ്ഞു. ഏ കുഞ്ഞിപ്പത്തില്, ഇവിടെ ഉണ്ടോ കുഞ്ഞിപ്പത്തില്? നിങ്ങൾക്ക് എന്തോ കുഞ്ഞിപ്പത്തില്, നിങ്ങളൊന്ന് അങ്ങോട്ട് പോയാൽ മതി, കുഞ്ഞിപ്പത്തില്. ഓരോ സ്ഥലത്ത് ഓരോ ഭക്ഷണ ശൈലിയാണ്. എന്റെ നാട്ടിലുള്ളത് പോലെയല്ല ഇവിടെ, ഇവിടെ ഉള്ളത് പോലെയല്ല എന്റെ നാട്ടില്. ഇവിടുത്തെ ഉമ്മമാരൊക്കെ ലോകത്ത്, ഇവിടെ ഈ ഇവിടെ ഈ നാട്ടുകാർ കഴിഞ്ഞാൽ, എന്താ നാട്ടിന്റെ പേര്, വഴിക്കടവോ? ആ ഈ പരിസരത്തുള്ള ഉമ്മമാര് കഴിഞ്ഞാല് പിന്നെയാണ് ബാക്കിയൊക്കെ. ഭക്ഷണം ഉണ്ടാക്കുന്ന ഉഷാറുള്ള ഉമ്മമാരൊക്കെ വേറെ സ്ഥലത്ത് പിന്നെയാണ്, ആദ്യം ഇവിടുത്തെ ഉമ്മമാരാ. അത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കും. ചിലപ്പോ നിങ്ങൾക്കതൊന്നും ഉണ്ടാക്കി തരാത്തത് നിങ്ങളെന്തോ അവരോട് ചോദിച്ചിരിക്കും. നിങ്ങൾ അവരോട് നല്ല സ്നേഹത്തോടെ പെരുമാറിയാൽ നിങ്ങളെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത അപ്പം പോലും അവരുണ്ടാക്കി തരും. ഇല്ലേ മനുഷ്യന്മാരെ, ഞാനിത് വെറുതെ പറയല്ലേ. അപ്പൊ കണ്ണൂരിൽ പോയപ്പോ ഇങ്ങനെ എനിക്കൊരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ വേദന്റെ ഇടയ്ക്ക് ഉറക്കു തൂങ്ങാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി ഒരു ചെറിയ ഡോസ് കൊടുക്കാൻ വേണ്ടി പുതിയ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുകയല്ലേ. അപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഇതിന്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, കുഞ്ഞിപ്പത്തില് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറുത്.
ആ ഇറച്ചി മൂളം സുബ്ഹാന ജല്ല ജലാലു. കപ്പ ബിരിയാണി എന്നറിയല്ലേ. ആ അപ്പൊ ഇത് വേറെയാണ്, ഇത് കുഞ്ഞിപ്പത്തലാണ്. അപ്പൊ അതിന് എന്റെ നാട്ടിലൊക്കെ പിണ്ട എന്ന് പറയും, കടമ്പു എന്നെല്ലാം പറയും. നിങ്ങളുടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്റെ നാട്ടിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം, ഉണ്ടാക്കി പരതരാം. അപ്പോ എന്നിട്ട് ഈ ഈ പേര് പറഞ്ഞ മനുഷ്യൻ എന്നോട് പറയാണ്, ഉസ്താദ് അതിന് വേറൊരു പേരും കൂടി ഉണ്ട് എന്നറിഞ്ഞു. എന്താ വേറൊരു പേര്? വേറൊരു പേര് മറ്റൊന്നുമല്ല, ഗീബത്ത് പത്തിൽ എന്നറിഞ്ഞു. അതാണ് ഹീബത്ത് പത്തിൽ. എന്താ സംഭവം? ഇത് ഇത്ര ഇത്ര വലിപ്പല്ലേ ഉള്ളൂ, ചെറുതാണല്ലോ. അപ്പൊ ഒരു പെണ്ണിന് ദോശ ചൂടുമ്പോലൊന്നും ചെയ്യാൻ പറ്റിയതൊന്നും അല്ല ഇത്, ഒറ്റ പെണ്ണിന് നിന്നിട്ട് ചെയ്യാൻ പറ്റിയതല്ല. അത് നാലഞ്ച് പേര്, അഞ്ചാറ് പേര് സ്ത്രീകളൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് BBC ചാനലാ, അവിടെ ഇങ്ങനെ എല്ലാ ചർച്ചയും വരും, NRC വരും, NPR വരും, എല്ലാം വരും, എല്ലാ ചർച്ചയും അടുക്കളയിൽ വരികയാണ്. ഉമ്മമാരെ നിങ്ങളങ്ങനെ ഒന്നും പേടിക്കൊന്നും വേണ്ട, അങ്ങ് അതൊക്കെ ഒരു വിഷയം തന്നെയല്ല. ധൈര്യത്തോടെ ഇരുന്നോ, ഒന്നുമില്ല, അതൊരു വിഷയം തന്നെയല്ല. ഞാനിപ്പോഴൊന്നും അതിലേക്ക് കിടക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ അതൊക്കെ ചർച്ച. ഏതുവരെയാന്ന് പറഞ്ഞാല് പള്ളിത്തെ മൊയിലാർ ഒരാഴ്ചയായി നാട്ടിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, എന്താ ഇയാൾ ഇങ്ങനെ ശമ്പളം കൊടുക്കാറില്ല ഇയാൾക്ക് എന്നതുപോലെ വീട്ടിന്റെ അടുക്കളയിലാ ചർച്ച. ഈ സ്ത്രീകൾ എല്ലാരെയും ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞിട്ട് ഈ പത്തലുണ്ടാക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ എന്നോട് ഇതിന് ഗീബത്ത് പത്തലും കൂടി പേരുണ്ട് എന്നപ്പോ ഞാൻ ഒന്ന് തൊള്ളന്ന് പുറത്തിട്ടു. എന്താ കാരണം? ഈ ഖീമത്ത് പറഞ്ഞിട്ടുണ്ടാക്കി ഇതൊക്കെ കഴിച്ചാൽ നമ്മൾ ഇല്ലാത്ത സൂക്കടങ്ങ് ഉണ്ടായി വരും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെ പാടില്ല, നല്ല ദിക്റും ചൊല്ലി സ്വലാത്തും ചൊല്ലി അങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടതിരിക്കട്ടെ. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാ നിങ്ങള് നിങ്ങളതാ ഒരു മാസക്കാലം ഭക്ഷണം കഴിച്ചു. ആ ഒരു മാസക്കാലം ഭക്ഷണം കഴിച്ചപ്പോൾ കിട്ടാത്ത ഒന്ന് ഒരു ദിവസം നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോ, ഉദാഹരണം പറയാം, അതാ ഭക്ഷണത്തിന്റെ ഇടയിൽ ഒന്നിനെ നിങ്ങൾ കണ്ടു, നോക്കുമെന്താണ് ഭാര്യയുടെ മുടിയാണ്. സുബ്ഹാനല്ലാഹ്, ഉടൻ തന്നെ എടുത്തിട്ട് ഇവൻ ചോദിച്ചു, ഇത് എന്തരടി നിന്റെ നാപ്പട ഉൽബമടി സീരണിയടി. എന്റെ ഭാഷയിലൊക്കെ അങ്ങനെ ചോദിക്കുക, 40 ഉൽബമ 40 സീരണി ഞാൻ ചോദിക്കും. സീരണിയാണോ 40 അടിയന്തരത്തിന്റെ ശീരണിയാണോ? ഈ മനുഷ്യന് പൊറോട്ട കണ്ടു, മറ്റേതൊക്കെ കണ്ടു, എന്നിട്ട് ആ കണ്ടപ്പോഴൊന്നും ശീരണി ഓർമ്മ വന്നില്ല, മുടി കണ്ടപ്പോ ശീരണി ഓർമ്മ വന്ന. എന്താ കാരണം? മനസ്സ് ക്ലിയർ ഇല്ല, അതാ വിഷയം. സുബ്ഹാന ജല്ലാലു, ആ ഭാര്യന്റെ തല മുടി തടവിക്കൊടുക്കുന്നതിന് ഇവനക്കൊരു മടിയില്ല. കഴിക്കുന്ന സ്ഥലത്ത് ഭക്ഷണത്തിൽ ഒരു ചെറിയ മുടി കണ്ടപ്പോഴേക്ക് ഇവൻ അതാ ഹാലിളകിപ്പോയി പാടില്ല. അവരെ മനസ്സ് വേദനിപ്പിക്കരുത്, അവർക്ക് എപ്പോഴും സന്തോഷം പറഞ്ഞു കൊടുക്കണം, സന്തോഷം പറയണം, സമാധാനം പറയണം, തമാശ പറയണോ? പറഞ്ഞു വന്നത് അതാ നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കൽ മാത്രം പോരാ, ഭക്ഷണം അതാ കൊടുക്കുന്നത് മാത്രം പോരാ, ഇതുപോലെ തന്നെ കുപ്പായം വാങ്ങിക്കൊടുത്താൽ മാത്രം പോരാ. ഭാര്യമാർക്ക് ഏറ്റവും പ്രധാനമായും കിട്ടേണ്ടുന്നത് ഭർത്താക്കന്മാരിൽ നിന്ന് മനസ്സിനെ സമാധാനമാണ് കേട്ടോ. കൂടെ ഇരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. എത്ര ഭർത്താക്കന്മാരുണ്ട്? ഇല്ലാതെ കണ്ടാല് ഞാനൊരു കാര്യം പറയാം, ഉറപ്പിച്ചോ, ക്ഷമിക്കും. നല്ല ഭാര്യമാരാണെങ്കിൽ ക്ഷമിക്കൂ, പക്ഷെ ഏതുവരെ ക്ഷമിക്കൂ? നിങ്ങളിൽ നിന്നൊരു സമാധാനം കിട്ടുന്ന വാക്ക് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവരതാ കൈവെള്ളയിലെ മൊബൈലും ഉപയോഗിച്ച് അവർക്ക് സമാധാനത്തിന്റെ വാക്ക് പറയുന്ന അന്യ പുരുഷന്മാരെ അവർ തിരഞ്ഞെടുക്കും കേട്ടോ. ഇതിനാരാണ് കുറ്റക്കാരൻ? അതേ ഭർത്താവാണ് കേട്ടോ. അങ്ങനെ ഒരു സാഹചര്യം ഭർത്താക്കന്മാരുണ്ടാക്കി കൊടുക്കരുത്. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, തമാശ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഡെയിലി റൗട്ടീൻ എങ്ങനെയാണെന്നറിയോ? ഡെയിലി റൗട്ടീൻ ദിവസവും തങ്ങൾ രാവിലെ എന്താ ചെയ്യാന്നറിയോ? നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ, ചെയ്യേണ്ടതൊക്കെ കഴിഞ്ഞാൽ ആദ്യം ഭാര്യന്റെ അടുത്ത് പോകും, എന്നിട്ട് ഭാര്യക്ക് അസ്സലാമു അലൈക്കും സലാം പറയും, അസ്സലാമു അലൈക്കും സലാം പറയും. എന്നിട്ടോ? എന്നിട്ട് ആ ഭാര്യയുടെ കൈപിടിക്കും, എന്നിട്ട് ദുആ ചെയ്യും, ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നും നിങ്ങളെ കൂട്ടത്തിൽ എത്ര പേരാ സുബൈക്ക് ശേഷം അങ്ങനെ ഒന്ന് ചെയ്തേക്കണ? വിളിക്കും, സലാം ഇരിക്കട്ടെ, എവിടെ വിളിക്കും, എവിടെ കട്ടൻ ചായ ചോദിക്കും, കട്ടൻ ചായ എവിടാന്ന് ചോദിക്കുന്നല്ലാതെ സലാം പറയാൻ എവിടെ അത് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡെയിലി റൗട്ടീൻ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് പീസ് ആൻഡ് ബ്ലെസിംഗ്സ് ഓഫ് ഓൾമൈറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ബി അപ്പോൺ ഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ദിവസത്തിന്റെയും ഡെയിലി റൗട്ടീൻ ആയിരുന്നു അത്. എന്താണ്? സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യേണ്ടതൊക്കെ അത് പ്രാഥമികമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ എവിടെയാണ് ഉള്ളത് അങ്ങോട്ട് പോകും. ഭാര്യ ഇങ്ങോട്ട് വിളിക്കലല്ല, ഒന്നിലധികം ഭാര്യമാരല്ല ഉണ്ടായത്, ആ ഒന്നിലധികം ഭാര്യമാർ അടുത്ത് പോകും, ദിവസം പോകും, സലാം പറയും, കൈകൊടുക്കും, എന്നിട്ട് അത് അവർക്ക് വേണ്ടി ഒന്ന് ദ്വേർക്കും. ഒന്ന് ദ്വേർക്കണുണ്ടോ ഭാര്യമാർക്ക് വേണ്ടി ദ്വേർക്കുക? സുബഹാന ജല്ല ജലാലു, ഭർത്താവ്
ഭർത്താവ് തലവേദനിച്ച് കിടക്കുകയാണ്. തലവേദനിക്കാൻ കാരണം ഭാര്യ തന്നെയാണ്, അത് വിഷയം വേറെ. ഭർത്താവ് തലവേദനിച്ച് കിടക്കുകയാണ്, തലവേദന കിടക്കുമ്പോ ഇങ്ങനെ നോക്ക, എന്താ എണീറ്റിക്കണോ, തലവേദന മാറിയിട്ട് ഭർത്താവ് എണീറ്റിക്കണോ നോക്ക. അങ്ങനല്ല, നല്ല ഭാര്യയാണോ, ഭാര്യ ഇങ്ങോട്ട് ഭർത്താവിന് മനസ്സിന് സമാധാനം കൊടുക്കണം. അപ്പൊ ഭർത്താവിന് തോന്നും, ആ ഇവള് ചെലവിന് മാത്രം വാങ്ങി ജീവിക്കുന്നവളല്ല, എന്റെ എല്ലാ പ്രയാസത്തിലും ഇവൾ എന്റെ കൂടെയാണെന്ന് ഭർത്താവിന് തോന്നും. അപ്പൊ ഭർത്താവിന്റെ തലയുടെ അരികിൽ വന്ന് തലന്റെ അടുത്ത്, ഭർത്താവിന്റെ തലന്റെ അടുത്ത് ഇരുന്നിട്ട് ആ ഭർത്താവിന്റെ തല തടവിക്കൊടുത്തുന്നു ഫാത്തിഹ ഓതി മന്ത്രിക്കണം, സലാത്ത് ചൊല്ലി മന്ത്രിക്കണം. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തു നബീവി ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ മന്ത്രിക്കാരുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബിൽ ഇല്ലേ? മന്ത്രിക്കണം. ചില സ്ത്രീകളുണ്ട് ഈ വെക്കേഷൻ സമയത്ത്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ആ സ്ത്രീകൾ വെക്കേഷൻ സമയത്തുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ പെങ്ങന്മാരൊക്കെ വീട്ടിൽ വരുന്ന ഒരു സമയമാണല്ലോ അത്, വെക്കേഷൻ സമയം അല്ലേ? പെങ്ങന്മാരൊക്കെ വീട്ടിൽ വരൂലേ, എന്നാ വേറെ ഒരു സമയത്തും ഇല്ലാത്ത തലവേദനയാണ് വെക്കേഷൻ സമയത്ത് ഈ സ്ത്രീക്കുള്ളത്. എന്താ കാരണം? ഞാനൊക്കെ ഇതുവരെ വീട്ടിൽ ജോലിയെടുത്തല്ലേ, ഇപ്പൊ ഇയാളെ പെങ്ങന്മാരൊക്കെ വരികയല്ലേ, കുറച്ച് അവരുടെ അടുത്തോട്ടെ തലവേദനിക്ക, വെറുതെ പറയാ തലവേദനിക്ക, ഒരു തലവേദന ഇല്ല, വെറുതെ പറയാ. അവർക്ക് ഈ പെങ്ങന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മടിയാണ്. ആർക്ക്? ഈ ഭാര്യക്ക്. അതാണ് തലവേദന എന്നറിയാ. സുബ്ഹാന ജല്ല ജലാലു. മന്ത്രിച്ചു, ഒരു ഭർത്താവ് ഭാര്യയെ മന്ത്രിച്ചു, എല്ലാ മന്ത്രം മന്ത്രിച്ചു, തലവേദന വരണം. ഈ തലവേദന ഉണ്ടെങ്കിൽ മന്ത്രിച്ചാൽ അസുഖം മാറും, തലവേദന ഇല്ലാതെ തലവേദനയുള്ളതായി നടിച്ചാലോ മന്ത്രല്ല എന്ത് ചെയ്താലും അത് ഫലിക്കൂല, നടിക്കുകയാണെങ്കിൽ. അപ്പൊ മന്ത്രിച്ചു, ഫാത്തിഹോദി ഫാത്തിഹോദി ണില്ല, വേറെ പലതും മന്ത്രിച്ചു, എണീറ്റ് നിൽക്കണ കാണുന്നില്ല. അപ്പോഴാ അവസാനം ഒറ്റ മന്ത്രം, അറബി അറിയുന്ന ഭാര്യയാണ്. അപ്പൊ മന്ത്രിച്ചു, എന്താ മന്ത്രിച്ചത്? സുബ്ഹാന ജല്ല ജലാലുഹു. എന്താ മന്ത്രിച്ചത്? ഫങ്കിഹു മാ ത്വാബലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ്. ഒറ്റ മന്ത്രം. അപ്പോഴൊക്കെ എല്ലാ തലവേദന അങ്ങ് മാറി ഏറ്റ് ചാടി എണീറ്റിരുന്നു. അപ്പൊ ഈ അടുത്തുള്ളവർക്കൊന്നും മനസ്സിലായില്ല. എന്താ മനസ്സിലായ? ഫാത്തിഹയാണല്ലോ വലിയ പവർ ഉള്ളത്. ഫാത്തിഹ ഓതിയപ്പോ മന്ത്രം ഫലിച്ചില്ല, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയപ്പോ മന്ത്രം ഫലിച്ചില്ല, ഖുൽ ഔസു ബിറബ്ബിൽ ഫലഖ് ഖുൽ ഔസു ബിറബ്ബിൻ നാസ് ഒന്നും മന്ത്രം ഫലിച്ചില്ല. ഫങ്കിഹു മാ ത്വാബലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ്, അതങ്ങ് ചൊല്ലി മന്ത്രിച്ചപ്പോഴേക്ക് എങ്ങ് എണീറ്റ് നിൽക്കാം. എന്താ കാരണം? കാരണം ആയത്തിന്റെ അർത്ഥം എന്താ? വേണമെങ്കിൽ രണ്ടും കെട്ടിക്കോ, മൂന്നും കെട്ടിക്കോ, നാലും കെട്ടിക്കോ എന്നതിന്റെ അർത്ഥം. അപ്പൊ നീ ഇങ്ങനെ തലവേദനിച്ച് കിടന്നാലേ എനിക്ക് രണ്ടാമത്തൊന്ന് കെട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി തരികയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചോന്നാ. അപ്പൊ എണീറ്റ് നിന്ന്. സുബ്ഹാന ജല്ല ജലാൽ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് മന്ത്രിക്കണം. ഭാര്യക്ക് സുഖക്കുറവുണ്ടായാൽ ഭർത്താവ് മന്ത്രിക്കണം, ഭർത്താവിന് സുഖക്കുറവുണ്ടായാൽ ഭാര്യ മന്ത്രിക്കണം. നല്ല കുടുംബ ജീവിതം നയിക്കണം, അത് ദുനിയാവിലേക്കുള്ളതല്ല ആഖിറത്തേക്കുള്ളതാണ്, സ്വർഗത്തേക്കുള്ളതാണ്. മക്കളെ നന്നാക്കി എടുക്കണോ? ഓ നല്ല ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ വേണം. ആ ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ മക്കളെ നല്ലവരാക്കി വലുതാക്കണോ? വലമു അന്നമാം ബാലുക്കും ബൗലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. നിങ്ങളെ മക്കൾ നന്നായില്ല എന്ന് കണ്ടാൽ അവർ നിങ്ങൾക്ക് അപകടമാണ് കേട്ടോ, ദുരന്തമാണ് കേട്ടോ, നാശമാണ് കേട്ടോ. ഇന്ന് പലയിടത്തും മയക്കുമരുന്നിന് അടിമപ്പെടുന്ന മക്കളുള്ള കാലമാണ്. ഈ അടുത്ത് ഒരു കുട്ടി കണ്ടില്ലേ, മൊബൈലിൽ ബാറ്ററി സൂക്ഷിക്കുന്ന സ്ഥലത്താണ് ലഹരി വസ്തുക്കളെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഉമ്മാക്കത് മനസ്സിലായില്ല, ബാപ്പാക്കത് മനസ്സിലായില്ല. ഉമ്മാന്റെയും ബാപ്പാന്റെയും കൺമുന്നിൽ വളർന്ന ഈ മകനോ ലഹരിക്ക് അഡിക്റ്റായി പോയി. കുട്ടികളെക്കുറിച്ച് നല്ല ബോധമുള്ളവരാകണോ? ആ മക്കളെ നന്നാക്കി എടുക്കണോ? രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണോ? സംഘടനയിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണോ? ആ മക്കൾ വഴിപിടക്കൂല, അവർക്ക് ആലിമീങ്ങളോട് ബന്ധമുണ്ട്, സദാത്തുക്കളോട് ബന്ധമുണ്ട്.
ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ സ്നേഹിക്കണം. ഓ മക്കളെ, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞിന്നത്തെ സംസാരം ചുരുക്കുകയാണ്. എല്ലാ മക്കളോട് പറയാണ്, നിങ്ങൾ എത്ര വലിയ തിരക്കുള്ളവരായാലും ശരി, ഒരിക്കലും ബാപ്പാനോടുള്ള നിങ്ങളെ കടപ്പാട് മറന്നുകൂടാ, ഉമ്മാനോടുള്ള ഉത്തരവാദിത്വം മറന്നുകൂടാ. നിങ്ങൾ ഇന്ന് വാല കഴിഞ്ഞ് വീട്ടിൽ പോയാൽ സമയമുണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ പോയാൽ മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ട് എൻ്റെ സംസാരം നിർത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഉമ്മാൻ്റെ അരികിൽ പോയി ഇരിക്കണം, എന്നിട്ടതാ ബാപ്പാൻ്റെ അരികിൽ പോയി ഇരിക്കണം. ആ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ എൻ്റെ ഉമ്മാൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണ് ഒന്ന് പറയണോ? എൻ്റെ ഉമ്മയുടെ മരണത്തിന് മുമ്പ് ആ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് സാധിപ്പിച്ച് തരണമെന്ന് മോഹം എനിക്ക്. എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണോ? പൊന്നുമക്കളെ, നിങ്ങളെ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് ഉമ്മാക്കൊരു ആഗ്രഹമുണ്ടാകില്ലേ? ആ ഉമ്മാന്റെ ആഗ്രഹമാണ് ബാപ്പാന്റെ ആഗ്രഹമാണ്. വാടക വീട്ടിലാണല്ലോ ഉള്ളത്, എന്നാൽ നമ്മുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോ അത് എന്റെ മകന്റെ സ്വന്തം വീട്ടിൽ നിന്ന് എന്റെ മയ്യത്ത് പുറത്തെടുക്കണോ? വാടക വീട്ടിൽ നിന്നാകരുത്. ആ ഉമ്മാനെ സ്വന്തം വീട്ടിലൊന്ന് നിർത്താൻ ആഗ്രഹം വേണ്ടയോ? ആ ഉമ്മാന്റെ ആഗ്രഹം സാധിപ്പിച്ചില്ല എന്ന് കണ്ടാൽ മക്കളെ, ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ആ ഉമ്മാനെ ഒന്ന് ഹജ്ജിനെ പറഞ്ഞേക്കണ്ടയോ? ആ ബാപ്പാനെ ഒന്ന് ഹജ്ജിനെ കൂട്ടിക്കൊണ്ടു പോകണ്ടയോ? ഹജ്ജിന് പോകാതെ ഉമ്മ മരിച്ചാൽ, ബാപ്പ മരിച്ചാൽ ആ ഉമ്മാനെയും ബാപ്പാനെയും ഹജ്ജിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള കഴിവുണ്ടായിട്ട് പോലും നിന്നെ കൊണ്ടത് സാധിച്ചില്ല എന്ന് കണ്ടാൽ ആ മാതാപിതാക്കളുടെ മയ്യത്തിന്റെ അരികിൽ വന്നിട്ട് നീ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് നല്ല കരച്ചിലല്ല, കാപട്യത്തിന്റെ കരച്ചിലാണ്. അതുകൊണ്ട് ഉമ്മാനോടൊന്ന് പോയി ചോദിക്കോ, ഉമ്മാനെ ഇരുത്തിയിട്ട് പറയണം, ഉമ്മാന്റെ ആഗ്രഹം ഒന്ന് പറയണം, പാപ്പാന്റെ ആഗ്രഹം ഒന്ന് പറയണോ? അത് നാളത്തേക്ക് നീട്ടിവെക്കണ്ട. ഇപ്പോഴുള്ളവൻ പിന്നെയില്ല, പിന്നെയുള്ളവൻ അതാ നാളെയില്ല, നാളെയുള്ളവൻ മറ്റന്നാളില്ല, ഇന്നുള്ളവൻ നാളെയില്ല, മരണം എപ്പോഴാണ് വരികയെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മ ചിലപ്പോൾ നിന്നോട് പറയാൻ മടിച്ചിരിക്കൂ, പാപ്പ നിന്നോട് പറയാൻ മടിച്ചിരിക്കൂ. ആ ഉമ്മാനോടും ബാപ്പാനോടും അടുത്തു പോയിരുന്ന് അവരെ മനസ്സിലുള്ള ആഗ്രഹം നീ എഴുതിയെടുത്തോ? എന്നിട്ടതാ നീ ആ എടുത്ത് സൂക്ഷിച്ചു വെച്ചോ? നീ കിടന്നുറങ്ങുന്ന മുറിയിൽ അതാ നീ വാളിൽ സൂക്ഷിച്ചു വെച്ചോ? എന്നും നീ ആ എഴുത്തിലേക്ക് നോക്കിക്കോ. എന്റെ ഉമ്മാന്റെ ആഗ്രഹം എന്തൊക്കെയാണ് അതിലേക്കൊന്ന് നോക്കിക്കോ. എന്നിട്ട് നിന്റെ ആയുഷകാലം ഉമ്മാക്ക് വേണ്ടിയുള്ള സമരമായിരിക്കണടാ, പാപ്പാക്ക് വേണ്ടിയുള്ള സമരമായിരിക്കണോ. മാതാപിതാക്കളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ നീ ജീവിക്കുകയാണോ? അതിനേക്കാളും വലിയ സമരമില്ല, അതിനേക്കാളും വലിയ ജിഹാദില്ല, അതിനേക്കാളും വലിയ യുദ്ധമില്ല. അതുകൊണ്ടാണല്ലോ യുദ്ധത്തിന് പോകാൻ സമ്മതം ചോദിച്ചു വന്നവരോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് എന്താണ്? അഹയ്യുൻ വാലിദാ, അല്ലമോ അല്ല നിന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? അതാ വന്നവർ പറഞ്ഞു, നാം യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ നബിയേ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയാമോ? ഫജാഹിദ് ഫീഹിമാ, എന്നാൽ ആ ഉമ്മാന്റെ കാര്യത്തില് ബാപ്പാന്റെ കാര്യത്തില് സമരം ചെയ്തോ, യുദ്ധം നടത്തിക്കോ. അവരെ മനസ്സ് വേദനിപ്പിക്കരുത്, അവരെ പ്രീതിപ്പെടുത്തി ജീവിക്കണം. ഒരിക്കലും ഉമ്മമാരെ മക്കളെ ശപിക്കരുത്, ഉപ്പമാരെ മക്കളെ ശപിക്കരുത്. മക്കൾ നന്നാകാൻ ഏറ്റവും നല്ല വഴിയാണ് മനസ്സ് തട്ടിയിട്ടുള്ള ഉമ്മയുടെയും ബാപ്പയുടെയും ദുആ. മക്കളെ നന്നാക്കിയെടുക്കാൻ ദുആ ചെയ്യണേ. ആ രൂപത്തിൽ മക്കൾ നന്നാക്കി അവരെ വളർത്തിയെടുത്താൽ ആ നിങ്ങളെ മകൻ അവന്റെ സുബിളി ജമാഅത്ത് നഷ്ടപ്പെടൂല, അവന്റെ ഇശാ
ജമാഅത്ത് നഷ്ടപ്പെടൂല, ഇശാഅ ജമാഅത്തിന് അവൻ പള്ളിയിൽ പോയാൽ ആ ചെറുപ്പക്കാരനായ മകൻ ഹദ്ദാദ് കഴിയാതെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരൂല. ഓ ഉമ്മമാരെ ഉപ്പമാരെ, ആ നിങ്ങളെ ദീനീ ബോധമുള്ള ചെറുപ്പക്കാരനായ മകനുണ്ടല്ലോ, അവൻ സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയാൽ അതാ ഒരൽപ്പം ഖുർആൻ പാരായണം നടത്താതെ അവൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരൂല. തങ്ങന്മാരെ ചീത്ത പറയാൻ അവനെ കിട്ടൂല, അലിമീങ്ങളെ കുറ്റം പറയാൻ അവനെ കിട്ടൂല, കുടുംബബന്ധം മുറിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല, അയൽവാസികളെ മനസ്സ് വേദനിപ്പിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അവൻ എല്ലാവർക്കും മാതൃകനായ ഒരു പുരുഷനായി ഒരു ചെറുപ്പക്കാരനായി മാറും കേട്ടോ. ഈ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തി ചെറുപ്പക്കാരെ, മറ്റുള്ളവർക്ക് മാതൃകരായി ജീവിക്കണേ, നിങ്ങളെ കണ്ട് മറ്റുള്ളവരൊക്കെ നന്നാകണോ, ആ രൂപത്തിൽ നല്ല ചെറുപ്പക്കാരാകണോ. ഒരു ഹറാമിന്റെ പിന്നിലും പോകരുത്, പരിഷ്കാരത്തിന്റെ ഹെയർ സ്റ്റൈൽ വേണ്ട, നിന്റെ മുഖത്തുള്ള താടിരോമവും അതുപോലെ മീശയോ. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സുന്നത്തിന്റെ ബാക്കിയാകണോ, പരിഷ്കാരമായി കൂടാ. എല്ലാ പരിഷ്കാരങ്ങളെ വലിച്ചെറിഞ്ഞ് അർഹമുർ റഹീമീനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ആ റബ്ബ് വിളിക്കുന്ന സമയത്ത് ആ റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാനുള്ള ഒരു യാത്രക്ക് ഒരുങ്ങിക്കോ. ഞാനെന്റെ സംസാരം നിർത്തുകയാണ്, എന്റെ മോമിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ. ഒരു യാത്രക്ക് ഒരുങ്ങണം, ആ യാത്ര അത് ഗൾഫ് നാട്ടിലേക്കുള്ള യാത്രയല്ല. ഒരാളും പോകരുത്, നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലണം. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. സല്ലിം എല്ലാ മുഅ്മിനീങ്ങളും നടത്തേക്ക് വരിയ. ഇൻഷാഅല്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. പുറത്തുള്ളവരെല്ലാം ഒന്ന് സദസ്സിലേക്ക് കടന്നു വരണം. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, അതാ ഒരു യാത്രക്ക് ഒരുങ്ങണം. ആ യാത്ര ദുബൈയിലേക്കുള്ളതല്ല, ഖത്തറിലേക്കുള്ളതല്ല, ഒമാനിലേക്കുള്ളതല്ല, ബഹ്റൈനിലേക്കോ കുവൈറ്റിലേക്കോ മലേഷ്യയിലേക്കോ സിംഗാപ്പൂരിലേക്കോ അല്ല. ആ യാത്ര സ്വർഗത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. അതൊരു ചെറിയ യാത്രയല്ല, ഒരു നീണ്ട യാത്രയാണ്. ആ യാത്ര എപ്പോഴാണെന്ന് നീ പാവപ്പെട്ട എനിക്ക് എന്നെ കുറിച്ച് പറയാൻ കഴിയില്ല. ഇന്നലത്തെ വേദിയിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. ഈ പ്രഭാഷണം കഴിഞ്ഞ് എനിക്ക് വേണ്ടിയ ടിക്കറ്റ് എടുത്ത ആ ട്രെയിനിൽ യാത്ര ചെയ്യുമോ എന്നെനിക്കറിയില്ല. മംഗലാപുരത്ത് പോയി ഇറങ്ങുമ്പോ അതാ നമ്മുടെ ഡ്രൈവർ വണ്ടിയുമായി വരികയാണ്. ജീവൻ ോട് ഞാൻ ആ വണ്ടിയിൽ യാത്ര ചെയ്യുമോ പറയാൻ ഉറപ്പില്ല. ഒരു യാത്രക്ക് ഒരുങ്ങണോ ചെറുപ്പക്കാരാ. പ്രായമായാലേ മരിക്കൂ എന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. എത്ര യുവാക്കളാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്? ആരോഗ്യമുള്ള ചെറുപ്പക്കാര് ലോകത്തോട് വിട പറഞ്ഞില്ലയോ? ഇതുപോലെ രോഗമില്ലാത്തവര്, അതാ എത്രയോ ആരോഗ്യമുള്ളവര് മരണപ്പെടുകയാണ്, രോഗികൾ വീട്ടിൽ കഴിയുകയാണ്. എത്ര ചെറിയ പിഞ്ചു മക്കളെയാണ് നിന്റെ കൈകൊണ്ട് നീ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുള്ളത്? ഒന്ന് ഓർത്തുകൂടയോ. അഹങ്കാരം വേണ്ട, ധിക്കാരം വേണ്ട, യാത്രക്ക് ഒരുങ്ങണം. ആ യാത്രക്ക് വിഭവങ്ങൾ വേണോ? ആ വിഭവങ്ങൾ ഏതാണ്? വസ്ത്രം അതാ ചുളിഞ്ഞാല് തേക്കുന്ന ഇത്തിരിപ്പെട്ടിയല്ല, അയൺ ബോക്സ് അല്ല.
فإن خير الزاد التقوى ഏറ്റവും നല്ല വിഭവം അത് തഖ്വയാണ്. തഖ്വ വേണേ മുസ്ലിം ചെറുപ്പക്കാരെ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ആ മനസ്സ് നന്നാക്കി എടുക്കണോ, നല്ല തഖ്വയുള്ള ജീവിതം നയിക്കണോ, സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണം. പോയി കിടക്കാൻ ഒരു ഖബറിൽ, ആ ഖബറിൽ ജീവിതത്തിൽ ചെയ്ത സ്വദഖ ഉപകരിക്കണോ, ആ ഖബറിൽ ജീവിതകാലത്ത് ഓതിയ ഖുർആൻ ഉപകരിക്കണോ, ജീവിതകാലത്ത് വർദ്ധിപ്പിച്ച സുന്നത്ത് നിസ്കാരം ഉപകരിക്കണോ, ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉപകരിക്കണോ, സാന്ത്വന പ്രവർത്തനങ്ങൾ ഉപകരിക്കണോ, നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. എന്നാൽ ഈ യാത്രക്കിടയിൽ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് നേരിടേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്. ഈ ലോകം അവസാനിക്കുമ്പോൾ ആകാശം ഈ കാണുന്നതല്ല, ഭൂമി കാണുന്നതല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണല്ലോ, അതാ ഭൂമിയെ ചുരുട്ടപ്പെടും, ആകാശങ്ങളെ ചുരുട്ടപ്പെടും. ഇന്ന് പ്രവിശാലമായി നീണ്ടു കിടക്കുന്ന ഭൂമിയോ അന്ന് ചുരുങ്ങിപ്പോയല്ലോ, ആകാശം ചുരുങ്ങിപ്പോയല്ലോ. ഒരു യഹൂദിയായ മനുഷ്യൻ വന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ചോദിച്ചില്ലേ നബിയെ, ആ ഒരു സമയം വന്നാൽ ജനങ്ങൾ എവിടെയാണ് നിൽക്കുക, ഭൂമി ചുരുട്ടപ്പെടുമ്പോൾ ജനങ്ങൾ എവിടെയാണ് നിൽക്കുക, ആകാശം ചുരുട്ടപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല, ആകാശത്ത് ഇരിക്കാൻ കഴിയില്ല, ആ രൂപത്തിലാകുമ്പോ ജനങ്ങൾ എവിടെയാണ് ഉണ്ടാവുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഫീ ദുൽമതിൻ ദൂനൽ ജിസ്രി, ഒരു പാലമുണ്ടല്ലോ, ആ പാലം തുടങ്ങുന്ന സ്ഥലത്ത് ഇരുട്ടാണല്ലോ, ആ ഇരുട്ടുള്ള സ്ഥലത്താണ് ജനങ്ങൾ നിൽക്കുക. അത് ഏത് പാലമാ? സിറാത്താണ്. ആ സിറാത്ത് പാലത്തിൽ അതാ കാലിടറാതെ വിട്ടുകിടക്കണോ, എന്നിട്ടതാ സ്വർഗത്തിലെത്തണോ, അവിടെ നല്ല പ്രകാശം കിട്ടണോ, മിന്നൽ വേഗതയിൽ സ്വർഗത്തിലെത്തണോ. അവിടെയുള്ള സ്പീഡിന്റെ ആവറേജ് എന്തിന്റെ തോതനുസരിച്ചാണ്? ബിഖദരി അഅമാലിഹി, ജീവിതകാലത്ത് ചെയ്ത അമലുകളുടെ തോതനുസരിച്ചാണ്. അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണോ. അനസു മാലിക് തങ്ങളെ ചോദിച്ചില്ലേ നബിയെ, ഖിയാമത്ത് നാളിൽ ഒന്നെനിക്ക് ഷഫാഅത്ത് ചെയ്യുമോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അനഫായിലും ഞാനത് ചെയ്യൂ. അപ്പോഴാണ് അനസ് ഇബ്നു മാലിക് തങ്ങളെ ചോദ്യമാണ്, അല്ല നബിയേ, ഐനാ തുലുബുക, ഞാൻ തങ്ങളെ എവിടെയാണ് തിരയേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ആരാണ്? സമീനോ സമാ തുമാരേ ലിയേ, മഖീനോ മഖാ തുമാരേ ലിയേ, ചുനീനോ ചുനാ തുമാരേ ലിയേ, ബനെ ദോ ജഹാ തുമാരേ ലിയേ, താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറയണേ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബാണ് അവിടെ നിന്ന് പറയുന്നത്, എന്നെ ആദ്യമായി തിരയേണ്ടത് എവിടെയാണ്? ഇന്ദ സിറാത്ത്, ആ സിറാത്ത് പാലത്തിങ്കലാണ് കേട്ടോ, വാളിനെക്കാളും
മൂർച്ചയുള്ള ഫലമാണത്, മുടിയ കാലും നേരിയ ഫലമാണത്. പലരും കാലിടറിയിട്ട് നരകത്തിലങ്ങ് വീണു പോകുന്ന സമയമാണ്. എന്തിനാണ് മുസ്ലിം ചെറുപ്പക്കാരാ, എന്തിനാണ് മുസ്ലിം കാരണവന്മാര് ഈ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, എന്തിനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സിറാത്തിങ്കൽ വന്ന് നിൽക്കാനുള്ള കാരണം എന്താണ്? അവിടുന്നതാ ഉമ്മത്തുകൾ ആ പാലം വിട്ടുകിടക്കുമ്പോ ലോകനേതാ ആ സിറാത്തിങ്കൽ വന്നിട്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സല്ലിം. ഒരാളും അവിടെ മിണ്ടുന്നില്ല. ഇവിടെ എത്രയോ വലിയ ശബ്ദിച്ചവൻ എവിടെ പോയി, എത്രയോ വലിയ ശബ്ദത്തിൽ മിണ്ടിയവൻ എവിടെ പോയി, അവിടെ ഒരാളും മിണ്ടുന്നില്ല. അമ്പിയാക്കളല്ലാതെ മിണ്ടുന്നില്ല. ഹബീബായ തങ്ങളെ ഉമ്മത്ത് സിറാത്തിലൂടെ വിട്ടുകിടക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. അല്ലാഹുവേ ഈ ഉമ്മത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ആ നേതാവിനെ മനസ്സിൽ കൊണ്ടുവരണം. മനസ്സ് മദീനയിലേക്ക് തിരിക്കണം. മദീന അതൊരു ചില്ലറ ചെറിയ നാടല്ല, ദുനിയാവിലെ സ്വർഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാ ജന്നത് നഹീ ഹേ തോ ഫിർ ഔര ക്യാ ഹേ. ലോകത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശ്രമിക്കുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണ് സ്വർഗമല്ലെങ്കിൽ പിന്നെ എന്താണത്? ആശിഖീങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണത്. അതാ ജന്നത്ത് കീ ഹവാ ഹേ, ജന്നത്ത് കീ ഹവാ ഹേ ആതീ ഹേ ബേട്ടാ ഹോ മസ്ജിദേ നബവീമേ. സ്വർഗത്തിന്റെ മണം വേണമെന്ന് ആഗ്രഹിക്കുന്ന കൈബുക്ക്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേണോ സ്വർഗത്തിന്റെ മണം? വേണോ? അല്ലാ ഭാഗ്യം തരട്ടെ. ആശിഖീങ്ങൾ പറഞ്ഞ വാക്കൊന്ന് നോക്കൂ നിങ്ങള്, ജന്നത്ത് കീ ഹവാ ഹേ ആതീ ഹേ ബേട്ടാ ഹോ മസ്ജിദേ നബവീമേ. സ്വർഗത്തിൽ നിന്ന് മണം കിട്ടണോ? നിങ്ങൾ മദീനത്തെ പള്ളിയിൽ പോയിരിക്കൂ, കാരണം അവിടെ ഹബീബായ തങ്ങൾ വിശ്രമിക്കുന്ന ഇടമുണ്ടല്ലോ, അത് സ്വർഗമാണ്, അത് സ്വർഗമാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഴി തങ്ങള് മദീനയിൽ പോയില്ലയോ? ആ മദീനയിൽ റൗളാ ശരീഫിന്റെ ചാരത്ത് ഫീ ഹാലത്തിൽ ബഅദിറു ഹീ കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർളാ അന്നീ വഹിയ നായിബതി ഫാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ സഫതി. അവിടെ പോയി ഉരുവിട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശർഫാക്കപ്പെട്ട കൈ പുറത്തേക്ക് വന്നില്ലയോ? ചുംബിച്ചില്ലയോ? വന്നാസു യുഷാഹിദൂന ദാലിക, ജനങ്ങളത് കണ്ടല്ലോ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ മുറുകെ പിടിക്കണം. ഏത് പ്രയാസമുള്ള ഘട്ടത്തെ പരിഹാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളെ പേരിലുള്ള സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചു. കയ്യും കണക്കുമില്ലാതെ സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ എത്രയാണ് സ്വലാത്ത് ചൊല്ലുക, എത്ര എണ്ണമാണ് സ്വലാത്ത് ചൊല്ലുക? മഹാനവരുകൾ പറഞ്ഞു, എണ്ണൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി
എന്റെ കൺമുന്നിൽ ലോക നേതാവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ ആ സ്വലാത്ത് നിർത്തുക. അതുവരെ ഞാൻ സ്വലാത്ത് ചൊല്ലും. മഹാന്മാരുടെ സ്വലാത്ത് അങ്ങനെയാണ്, അവരാ സ്വലാത്ത് ചൊല്ലിയിട്ട് അവരെ മുന്നിൽ യഖ്ലത്തിൽ മുഹമ്മദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നു. അതുകൊണ്ട് മോമിനിങ്ങളെ, ആ നേതാവിനെ മുറുകെ പിടിക്കണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ ഏത് പ്രയാസങ്ങൾക്കും പരിഹാരം സ്വലാത്താണ്. സ്വലാത്ത് എന്ന ആയുധം നമ്മോടൊപ്പമുള്ള കാലത്തോളം നമ്മൾ തളരേണ്ടതില്ല. നമ്മൾ ഒരിക്കലും അതാ മാറി ചിന്തിക്കേണ്ടതില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സദസ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം. അല്ലാ ഇൻഷാല്ലാ, 10 മണി 10:30 ആയി. ഇനി നമുക്ക് ചെറിയൊരു ദുആ നടത്തി പിരിയണം. നല്ല സദസ്സാണ് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ. അള്ളാഹു തആല നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാ, ഈ സദസ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ സംഭാവന ഏറ്റെടുത്ത ഓരോരുത്തരുടെയും മനസ്സിലുള്ള സംഭാവനകൾ നീ കബൂൽ ചെയ്യണം അല്ലാ. എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ടാണോ ഏറ്റെടുത്തിട്ടുള്ളത്, നീ അത് സാധിപ്പിക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. കടങ്ങളുണ്ട് വീട്ടിൽ തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ആൺമക്കൾ വേണമെന്നുള്ളവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ. പെൺമക്കൾ വേണമെന്നുള്ളവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. നമുക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ദുഷ്പേര് വരുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. നമ്മുടെ രാജ്യത്തുള്ള മത സൗഹൃദവും മത മൈത്രിയും നീ നിലനിർത്തണേ അല്ലാ. ഈ രാജ്യത്തിന്റെ തനിമ നീ നിലനിർത്തണേ അല്ലാ. അത് തകർക്കാൻ ആര് ശ്രമിക്കുന്നുണ്ടോ അവർക്ക് നീ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. നല്ലത് ഉൾക്കൊള്ളാനും നല്ലത് ചിന്തിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. അങ്ങനെയൊരു മനസ്സ് കൊടുക്കാൻ നീ ഉദ്ദേശിക്കാത്ത പക്ഷം അവരുടെ ശറിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ സദസ്സ് കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഔലിയാക്കളുടെ പ്രത്യേകമായ കാവൽ നമുക്ക് നൽകണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിച്ചവർ, സഹായിച്ചവർ, ഓടി നടന്നവർ, സഹകരിച്ചവർ, ഇവിടെ സംഭാവന ചോദിച്ചപ്പോൾ 10,000, 5,000, അതുപോലെ തന്നെ 2,500, 1,000, 500, 333 ഉൾപ്പെടെ ആരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടോ അവർ എന്തിനാണ് ഏറ്റെടുത്തത് നിനക്കറിയാമല്ലോ. നീ അത് സാധിപ്പിക്കണേ അല്ലാ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അതിൻ്റെ സവാബ് എത്തിക്കണേ അല്ലാ. ഈ സദസ്സിൻ്റെ വെളിച്ചം എത്തിക്കണേ അല്ലാ. ഈ വേദിയിലും സദസ്സിലും ഒരുപാട് ആലിമീങ്ങളുണ്ട് റബ്ബേ. എന്നെക്കാളൊക്കെ എത്രയോ വിവരമുള്ള, എത്രയോ വിവരമുള്ള, ഇൽമുള്ള ആലിമീങ്ങളുണ്ട് അല്ലാ. ഈ വിനീതൻ ക്ഷണിക്കപ്പെട്ടവനായതുകൊണ്ട് മാത്രം അവർക്ക് മുന്നിലും നീണീറ്റ് നിന്ന് സംസാരിച്ചു എന്നേയുള്ളൂ. ആ ഉസ്താദുമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആര് കൈവിട്ടാലും നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. ഈ സദസ്സിലുള്ള ഒരു ആണിനും ഒരു പെണ്ണിനും മാരകമായ രോഗം നൽകല്ലേ അല്ലാ. ഞങ്ങൾക്കോ, ഞങ്ങളെ ഉമ്മബാപ്പന്മാർക്കോ, ഞങ്ങളെ ഉസ്താദുമാർക്കോ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ മക്കൾക്കോ, ഞങ്ങളെ മുഹിബ്ബീങ്ങൾക്കോ, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കോ, ഞങ്ങളെ ദർസുകളെ സഹായിക്കുന്നവർക്കോ നീ മാരകമായ ഒരു രോഗവും നൽകല്ലേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. അറ്റാക്ക് നൽകല്ലേ അല്ലാ. നിന്റെ ഖളാഇൽ നീ വല്ല അണുക്കളും നീ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കരിച്ചു കളയണേ അല്ലാ.
അല്ലാഹുവേ, ICU-യിൽ കിടക്കുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ, അപകടത്തിൽപ്പെട്ട് മരിക്കുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ, നിന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, പെട്ടെന്ന് ഇനി ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ലേ അല്ലാ, ഒരാളോടും യാത്ര പറയാതെ പെട്ടെന്ന് അവിചാരിതമായി മരിക്കണ ഒരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, അവസാനം മരണം ഹക്കാണല്ലോ, മരിക്കാത്തവരില്ലല്ലോ, അവസാനം ഒരു നാള് മരണം വരുമ്പോൾ ഖൈറായ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾ മരിച്ച് ഖബറിൽ കടന്നാൽ ഞങ്ങളെ ഓർക്കാൻ ഒരു കൂട്ടം ആളുകളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നൊരവസ്ഥ വരുത്തണേ അല്ലാ, ജനങ്ങളെല്ലാം ഞങ്ങളെക്കുറിച്ച് ചീത്ത പറയുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ, അല്ലാഹുവേ കഅബ കാണാതെ നീ ഞങ്ങളെ നിന്നിലേക്ക് വിളിക്കല്ലേ അല്ലാ, ഹജ്ജ് ചെയ്യാതെ വിളിക്കല്ലേ അല്ലാ, ഉംറ ചെയ്യാതെ നിന്നിലേക്ക് വിളിക്കല്ലേ അല്ലാ, അടുത്ത പ്രാവശ്യം ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, നമുക്കും പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇനി പോകാത്ത ആളുകൾക്ക് വൈകാതെ അടുത്ത ഭാവിയിൽ പോകാനും നീ ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ ഹജ്ജുകൾ മഖ്ബൂലും മബ്റൂറുമാക്കി തരണേ അല്ലാ, കടമുള്ളവരുണ്ട് റബ്ബേ, ആ കടം നീ വീട്ടി കൊടുക്കണേ അല്ലാ, അത് വീട്ടാനുള്ള ഖൈറായ ഹലാലായ വഴികളെ നീ തുറന്നു കൊടുക്കണേ അല്ലാ, മരിച്ചാൽ ആ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനാകുമ്പോ മയക്കും പിടിച്ച് ഈ മയ്യത്ത് വല്ല ആൾക്കും കടം തിരിച്ചു തരാനുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം, മരുമക്കളോട് ചോദിക്കണം, അനുജന്മാരോട് ചോദിക്കണം എന്ന് വിളിച്ച് പറയപ്പെടുന്ന മയ്യത്തായി ഞങ്ങളെ മയ്യത്തിന് നീ തരന്തായിത്തല്ലേ അല്ലാ, അല്ലാഹുവേ വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, ഒരു സ്വന്തം വീട് വേണമെന്ന് മോഹമുള്ളവരുണ്ട്, നീ അവർക്ക് ഖൈറായ വീടുകൾ നൽകണേ അല്ലാ, ഞങ്ങളെ വീടുകളിൽ നീ സമാധാനം നൽകണേ അല്ലാ, നീ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ, ഈ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ, മരിക്കുന്നതിന് മുമ്പായി മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ ഒരുപാട് പ്രാവശ്യം സ്വപ്നത്തിൽ കാണിക്കണേ അല്ലാ, ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസികളും അല്ലാത്തവരുമായ മുഹിബ്ബീങ്ങളുണ്ട്, നീ അവരുടെ കാര്യം റാഹത്താക്കി കൊടുക്കണേ അല്ലാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ഈ പരിപാടിക്ക് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമായി ഒരുപാട് പേര് പല നിലക്കും സഹായിച്ചിട്ടുണ്ട്, അതുപോലെ പ്രചരിപ്പിച്ചവരുണ്ട്, ഓടി നടന്നവരുണ്ട്. സുലൈമാൻ ലത്തീഫ് എന്നയാള് ഓൺലൈനിലൂടെ ഒരു 2000 രൂപയും ഏറ്റെടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആരെല്ലാം 2500 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആരെല്ലാം ഏറ്റെടുത്തവരുണ്ടോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, ആര് ഞങ്ങളെയോ അവരെയോ കൈവിട്ടാലും ഖാലിഖായ റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, ഈ ദുആ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. എല്ലാവരും ഒരാളും മുസാഫത്തെയാതെ പോകരുത്, നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന കാലി കൈ ആരും തരണ്ട, നല്ല വറക്കത്തിന് തരണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർക്ക് കൈ തരണ്ടെന്നല്ല, നല്ല സംഭാവന എൻ്റെ കയ്യിൽ തരിക, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. പോകുന്ന എല്ലാ സദസ്സുകളിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാമെന്ന് വാക്ക് തരുന്നു, നിങ്ങളും ഈ വിനീതന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.